ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം? അതിന്റെ ഉത്ഭവ പര്യവസാന സ്ഥാനം എങ്ങനെ നിർണയിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഘട്ടം ഘട്ടമായിട്ടുള്ള ചിന്തയിലൂടെ നമുക്കൊരു ഒരു വിഷയം വേണ്ടതുണ്ട്. ഈ ദേവാംഗനാവാസ തടാകരമ്യം ജലാന്തികം കർക്കടകസ്യ രാശേ, അത് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഈ ചന്ദ്രനിലേക്കുള്ള വ്യാഴദൃഷ്ടി, ബലവാനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, സൂര്യക്ഷേത്രത്തിൽ നവാംശം ചെയ്ത വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ഒരു ദേവതാകലയുടെ ചിന്ത കർക്കടക രാശിയെക്കൊണ്ട്. അല്ല, ഈ നാല് വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദേവതാ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്, തീർത്ഥ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദേവതാ വിഷയം ആ ചന്ദ്രനിലേക്കുള്ള നാല് വെട്ടിലും ഒരു 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 ഒരേ കാലത്തിന് പാപഗ്രഹം വരുമ്പോൾ ശുഭദൃഷ്ടി ഉണ്ടെന്ന് തള്ളിപ്പോ ഇല്ലല്ലോ, പക്ഷബലം കൊണ്ട് മാറ്റിവെക്കേണ്ടി വരും. ഇല്ല, കാണിച്ചിട്ടുള്ള ചതുരശ്ര പാപദോഷം എന്ന് പറഞ്ഞാൽ ചതുരശ്ര പാപദോഷം തന്നെയായിട്ട് നിലനിൽക്കുന്നതാണ്. അത് ദേവതാ വിഷയത്തിലേക്കാണോ ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജലാശയ നാശമാണ്? ഏതൊന്നിന്റെ ചിന്തയാണോ നമ്മൾ ചെയ്യുന്നത്, അതിലേക്ക് ആ വൈകല്യത്തെയും കൂടെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ വ്യാഴദൃഷ്ടിയെ ചിന്തിച്ചോളൂ എന്നല്ലേ ഒരു അതില് മാനുഷികമായിട്ടും പ്രകൃതിപരമായിട്ടും ദൈവികമായിട്ടും ഒക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ, ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഈ സുഖത്തിന് വേണ്ടിക്കലും ഇതൊക്കെ നേരെയാവേണ്ടതുണ്ട്. സുഖകൃത്താണല്ലോ നമ്മളെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സുഖത്തെ ഉണ്ടാക്കുന്ന ആളാണ്. ഈ സുഖത്തെ വിച്ഛേദിക്കുന്നതിൽ ഇത്തരത്തിലുള്ള നാശങ്ങളൊക്കെ പ്രതിബന്ധമായി ഈ സ്ഥലത്ത് ചിന്തിച്ച് നേരെയാവേണ്ടതുണ്ട്. അതൊരു ഭഗവതീകല, ഒരു വിശിഷ്ടമായ തീർത്ഥസങ്കേതം, ഒരു നാഗസങ്കേതം, ശൈവമായിട്ടുള്ള ദേവതാഭിഷേകത്തിന്റെ വേണ്ടതാണല്ലോ. ഈ പത്തിൽ സൂര്യൻ കർക്കടകനായിട്ട് വരുമ്പോൾ ഒരു രാജകീയമായ ബന്ധത്തിന്റെ ചിന്ത ഇതിന്റെ അടിസ്ഥാനമായിട്ട് തോന്നിക്കുന്നു. ഒമ്പതാം ഭാവാധിപനായിട്ടുണ്ടാവുന്ന വ്യാഴത്തിന്റെ നവാംശകപതിയായിട്ടുണ്ടാവുന്ന സൂര്യൻ പത്താമത്തെ രാശിയിൽ നിൽക്കുമ്പോ രാജവംശത്തിന്റെ അധികാരത്തിൽ നിലനിൽക്കുന്നതാണ് ഈ ഭൂപ്രദേശം എന്ന് സ്പഷ്ടമായിട്ടും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പ്രഥിതശതുരോടനോത്ഭവിത്ത ക്രിയകേ ത്വായുധവൃത്ത വിതുംഗഭാഗേ എന്ന് കാണിച്ചുകൊണ്ട് വൃശ്യരാശിയും ശേഷനായിട്ടുണ്ടാവുന്ന ആദിത്യൻ പത്താമത്തെ രാശിയിൽ ചവ്വാക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആയുധഭൃത്തായിട്ടുണ്ടാവുന്ന ശിക്ഷിക്കാനും രക്ഷിക്കാനും ആയുധം കാരണമായ ശിക്ഷ രക്ഷ മുതലായിട്ടുള്ള ഇത് വരുമ്പോൾ രാജാവ് തന്നെയാണ്. അതാണ്
ഈ ആധിപത്യത്തിന്റെ ഒമ്പതാം ഭാഗത്തിന്റെ നവാംശകപതിയാണ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ അതൊരു ഒരു നാടുവാഴികളുടെ സ്വക്ഷേമാന്തരിക അതെ നരേന്ദ്ര സജീവ സേനാപതി വാധനി മണ്ഡലാധിപന്മാര് എന്ന് പറയുമ്പോ ഈ അതിലെ ഒരു പൂർവക്ഷുള്ളത് ഈ വിപ്രരാശിയിലേക്ക് വിപ്രഗ്രഹത്തിന്റെ ദൃഷ്ടി വന്നിട്ട് ലക്ഷാധിപം വിപ്രരാശി നാംശം ചെയ്തുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ചരിത്രത്തിന്റെ സ്വാധീനം ഈ ഭൂമിക്ക് ചിന്തിക്കേണ്ടതുണ്ടാവും. അല്ല ഇതില് അത് ഭിന്നങ്ങളായിട്ടുള്ള കാര്യമാണത്. ഈ ആധിപത്യ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിലെ വിപ്രത്വം നശിപ്പിക്കുന്നതാണല്ലോ സൂര്യൻ. അർക്കസ്യ വിപ്രോ രാജാവ ശൂദ്രോ വാ മണ്ഡലാധിപ അർക്കന് വിപ്രത്വം വിധിച്ചിട്ടുണ്ടല്ലോ. എല്ലാ സ്ഥലത്തും വിധിച്ചിട്ടില്ലല്ലോ. ബലവാനായതുകൊണ്ട് രാജ്യത്വമാണ് അത്. വിപ്രദാശ നവാംശകം ചെയ്ത ഗ്രഹമായതുകൊണ്ട് വിപ്രത്വം നഷ്ടപ്പെട്ടു പോകും. ഇല്ല, ഇപ്പൊ രാജ്യത്വവും വിപ്രത്വവും നിലനിൽക്കുമല്ലോ. രാജ്യത്വവും വിപ്രത്വവും ബ്രാഹ്മണൻ രാജാവ് എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തെയും നമ്മൾക്ക് നിശ്ചയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതില് ഒരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുണ്ടാവുന്ന രാജവിഷയത്തെ തന്നെ ചിന്തിക്കാനാണ് സൂര്യന്റെ പത്താമത്തെ രാശി സ്ഥിതി. ആ രാജവംശത്തിന്റെ കീഴിൽ മണ്ഡലികന്മാരായി മണ്ഡലാധിപന്മാരായിട്ടുണ്ടാവുന്ന മറ്റൊരു രാജവംശത്തെ അഥവാ ഇടപ്രഭുക്കന്മാരെ ചിന്തിക്കുന്നതാണ് വ്യാഴത്തിന്റെ രണ്ടാമത്തെ വിഷയം. കേവലം വിപ്രരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഒരു ബ്രാഹ്മണ വിഭാഗത്തെ ചിന്തിക്കണം. ആ വ്യാഴത്തിന് ശുക്രന്റെ സമ്പർക്കം വരുമ്പോ പാരദേശിക ബ്രാഹ്മണന്മാരുടെ ബന്ധത്തെയും ചിന്തിക്കണം. അപ്പം മൊത്തത്തിൽ നാല് സ്ഥലത്തിന്റെ ആധിപത്യം ഉണ്ടാകുന്ന രണ്ട് രാജകീയമായ ക്ഷാത്രത്വമുള്ള രണ്ട് വിഭാഗത്തെയും ഒരു സ്വദേശീയനായ ബ്രാഹ്മണനെയും ഒരു പാരദേശികനായിട്ടുള്ള ബ്രാഹ്മണനെയും ചരിത്രത്തിൽ നമ്മൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നാല് വിഭാഗങ്ങളുടെ ബന്ധം നമ്മള് ചിന്തയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതില് ആദ്യം പറയുന്ന സമയത്ത് ശ്രേഷ്ഠമായിട്ടുണ്ടാകുന്ന അത് പത്തിലെ സൂര്യൻ വരുന്ന സമയത്ത് പൂർണ്ണ ക്ഷത്രിയത്വമുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു രാജവംശത്തിന്റെ ചരിത്രമായിരിക്കണം. ക്ഷേത്രം ചതുഷ്ടേകതനായിട്ട് ബലവാനായിട്ട് അല്ലെ, ബലവാനായ ഗ്രഹമാണല്ലോ പത്തിൽ. പത്തിൽ നിൽക്കുന്ന ബലം ശ്രേഷ്ഠത്തുള്ളതാണത്. രാജാനുഭൂതി ശ്രേഷ്ഠമായ രാജ്യത്തെ അനുഭവിക്കാനുള്ള യോഗം, ശ്രേഷ്ഠ വംശം. അത് ഇതൊരു ചർച്ചയൊന്നും ആവശ്യമൊന്നുമില്ല. കൊണ്ടിരുന്ന മനസ്സിലായി അതങ്ങനെയാ. ചർച്ച ആവശ്യമുണ്ട്. ആയിക്കോട്ടെ. ഈ ഒരു പ്രമാണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രമാണത്തെ പറ്റി ഒരു ചർച്ചയും വേണ്ട എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ ഗതി കൊണ്ടേന്ന് ആദ്യം മനസ്സിലായതുണ്ട്. ബന്യന്തോ ബലിനോ ചതുഷ്ടേകതോ ക്ഷേത്രം തയോർവാ ഭവേദാരൂഢം യദി ഉദ്യതസ്തി രാജ്യാനുഭൂതി പരാ. ഇപ്പം സൂര്യക്ഷേത്രമോ ചന്ദ്ര പ്രമാണം കഴിഞ്ഞിട്ടില്ല, പ്രമാണം വീണ്ടും ഉണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ആവശ്യമുള്ള ചർച്ച ഇതാ പോരെ. ആവശ്യമുള്ള രണ്ടാമത്തെ പാത ഭാന്വന്തോ ബലിനോ ചതുഷ്ടേകതോ സുരേന്ദ്രന്മാർ ബലവാന്മാരായിട്ട് കേന്ദ്രസ്ഥൻ വരിക.
അക്ഷരാശി വിടാത്ത ഗ്രഹ സൂര്യൻ. അല്ല അതൊന്നും വിഷയമല്ല, അല്ല പറയാ ഭാനീന്ദൂബലിനോ ചതുഷ്ടയകതോ ക്ഷേത്രം തയോർവാ ഭവേദ് ആരൂഢം യതിവോദ്യതസ്തി നൃപതേഹേ രാജ്യാനുഭൂതി പരാ. സൂര്യചന്ദ്രന്മാർക്ക് ബലം ഏതോ ചേത് വിപരീതതാം ഉപഗതോ രാജ്യാനുഭൂയേത നോ രാജ്യം സമ്യക് ജീരയേത് അവനിവൃത് യോഗാശ്ച ചിന്തിയാവനിവൃത്യോഗാശ്ച. വ്യാദൃഷ്ടി വന്നാൽ ഈ യോഗം ചിന്തിക്കാന്ന് പറഞ്ഞല്ലോ. അവൻ ചന്ദ്രനിലേക്ക് വ്യാദൃഷ്ടി വന്നാൽ രാജ്യം ഉണ്ടല്ലോ രക്തത്തിൽ. ഈശ്വര എന്തിനാ വെറുതെ നിങ്ങൾ കൊണ്ടുവരുന്ന വിഷയം മനസ്സിലായത് കൊണ്ടാണ് ആദ്യം എന്താണ് അവന് ചന്ദ്രന്റെ രക്തത്തിന്റെ രാജയോഗം ഉണ്ടെങ്കിൽ ഈ യോഗം ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതെ, അവന് ഈ ഇഹ യോഗ അവന് ഈ ഗ്രഹസ്ഥിതി ചിന്തിക്കണ്ടെങ്കിൽ രാജയോഗങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും ചെല്ലേണ്ട പ്രമാണമല്ല ഇത്. അതൊന്നല്ല, രാജയോഗം നിശ്ചയിച്ചാലേ രാജാവിന് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതൊന്നല്ല, ആ രാജയോഗം ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രമാണത്തിന് ഒരു വാല് കൊടുക്കും. അവനിവൃത്തി യോഗം തന്നെയല്ലേ സൂര്യചന്ദ്രന്മാര്. സൂര്യചന്ദ്രന്മാര് ബലവാനായിട്ടൊരു ജാതകത്തിൽ വന്നാൽ തന്നെ രാജയോഗമായില്ലേ? ഞാൻ ചോദിക്കട്ടെ, പിന്നെയും ഈ സൂര്യചന്ദ്രന്മാരെ കൊണ്ട് അങ്ങനെ ഒരു പ്രമാണത്തിന്റെ ആവശ്യമുണ്ടാവും? പ്രമാണം ചർച്ച. നിങ്ങള് ഈ സൂര്യൻ ബലവാനാണ്, ചന്ദ്രൻ ബലവാനാ, ഈ ലഗ്നം കർക്കട രാശിയാ, കർക്കട രാശിക്ക് ഏതെങ്കിലും രാജ്യമൊക്കെ ഉണ്ടോ വെച്ചാൽ വ്യാദൃഷ്ടി ഉണ്ട് ചന്ദ്രൻ. അത് വേണമെന്നില്ല, ആയിക്കോട്ടെ. നിങ്ങളെ അതല്ല വിഷയം. സൂര്യനും ചന്ദ്രനും ബലവാനാണ് സമ്മതിച്ചു. ഭാനീന്ദു ബലിനവും സൂര്യചന്ദ്രന്മാര് ബലവാനാവണം. ചതുഷ്ടയകതവും കേന്ദ്രസ്ഥന്മാരാണ്. ക്ഷേത്രം തയോർവ ഭവേദ്, അവരുടെ കർക്കടകൻ ചിങ്ങൻ രാശികൾ ഏതിലെങ്കിലും ഒന്നായിരിക്കണം ആരൂഢം. കർക്കടനാണ് ലഗ്നം. അതെ, അപ്പോ ഈ യോഗത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇത് വ്യക്തിഗതമായ ചർച്ചയല്ല, ഇത് ഒരു ഭൂമിശാസ്ത്രപരമായ ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് കാണുന്ന രാജയോഗവും ചന്ദ്രനിൽ നിന്ന് കാണുന്ന രാജയോഗവും രണ്ടും അനുഭവം ഉണ്ടിവിടെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു രാജവംശവും അതിന് കീഴിലുള്ള ഒരു ഇടപ്രഭുക്കന്മാരുടെ വിഷയവും ചിന്തിക്കണം. ഇങ്ങനെയൊരു ചിന്ത വേണ്ടി വന്നാൽ അല്ല അത് ഗ്രഹഭേ ഈ രണ്ട് ഈ പ്രമാണത്തിൽ സൂര്യേന്ദ്രന്മാര് ഭാഗവാക്കാം. ഒരു യോഗത്തിന്റെ കർത്താക്കന്മാരായിട്ട് എന്തിനാണ് വെറുതെ നിങ്ങൾ കൊണ്ടുവരുന്ന വിഷയം മനസ്സിലായത് കൊണ്ടാണ് ആദ്യം എന്താണ് അവന് ചന്ദ്രന്റെ രക്തത്തിന്റെ രാജയോഗം ഉണ്ടെങ്കിൽ ഈ യോഗം ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതെ, അവന് ഈ ഇഹ യോഗ അവന് ഈ ഗ്രഹസ്ഥിതി ചിന്തിക്കണ്ടെങ്കിൽ രാജയോഗങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും ചെല്ലേണ്ട പ്രമാണമല്ല ഇത്. അത് വേണ്ട, അതൊന്നുമല്ല, അതൊന്നല്ല, അതൊന്നും രാജയോഗം നിശ്ചയിച്ചാലേ രാജാവിന് ഉണ്ടാവും പറഞ്ഞു. ആ രാജയോഗം ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രമാണത്തിന് ഒരു വാല് കൊണ്ട് അവനിവൃത്യോഗാശ്ച ഈ അവനിവൃത്തി യോഗം തന്നെയല്ലേ സൂര്യചന്ദ്രന്മാര്. അവനിവൃത്തി സൂര്യചന്ദ്രന്മാര് ബലവാനായിട്ടൊരു ജാതകത്തിൽ വന്നാൽ തന്നെ രാജയോഗമല്ലേ? ഞാൻ ചോദിക്കട്ടെ, പിന്നെയും ഈ സൂര്യചന്ദ്രന്മാരെ കൊണ്ട് അങ്ങനെ ഒരു പ്രമാണത്തിന്റെ ആവശ്യമുണ്ടോ? പ്രമാണം ചർച്ച. നിങ്ങള് ഈ സൂര്യൻ ബലവാനാണ്, ചന്ദ്രൻ ബലവാനാണ്, ഈ ലഗ്നം കർക്കട രാശിയാ, കർക്കട രാശിക്ക് ഏതെങ്കിലും രാജ്യമൊക്കെ ഉണ്ടോ വെച്ചാൽ വ്യാദൃഷ്ടി ഉണ്ട് ചന്ദ്രൻ. അത് വേണമെന്നില്ല, അല്ല ആയിക്കോട്ടെ. നിങ്ങളെ വിഷയം അതല്ല വിഷയം. സൂര്യനും ചന്ദ്രനും ബലവാനാണ് സമ്മതിച്ചു. ഭാനീന്ദു ബലിനവും സൂര്യചന്ദ്രന്മാര് ബലവാനാവണം. ചതുഷ്ടയകതവും കേന്ദ്രസ്ഥന്മാരാണ്. ക്ഷേത്രം തയോർവ ഭവേദ്, അവരുടെ കർക്കടകൻ ചിങ്ങൻ രാശികൾ ഏതിലെങ്കിലും ഒന്നായിരിക്കണം ആരൂഢം. കർക്കടനാണ് ലഗ്നം. അതെ, അപ്പോ ഈ യോഗത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇത് വ്യക്തിഗതമായ ചർച്ചയല്ല, ഇത് ഒരു ഭൂമിശാസ്ത്രപരമായ ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് കാണുന്ന രാജയോഗവും ചന്ദ്രനിൽ നിന്ന് കാണുന്ന രാജയോഗവും രണ്ടും അനുഭവമുണ്ട് ഇവിടെ.
ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു രാജവംശവും അതിന് കീഴിലുള്ള ഒരു എടപ്രഭുക്കന്മാരുടെ വിഷയവും ചിന്തിക്കണം. ഇങ്ങനെയൊരു ചിന്ത വേണ്ടി വന്നാൽ അല്ല ആ ചിന്ത അത് അങ്ങനെയല്ല, അത് ഈ രണ്ട് ഈ പ്രമാണത്തിൽ സൂര്യേന്ദ്രന്മാര് ഭാഗമാക്കാം. ഒരു യോഗത്തിന്റെ കർത്താക്കന്മാരായിട്ടല്ലേ തീരുന്നത്. അങ്ങനെ വരുമോ? എന്താ അങ്ങനെ എന്താ വരിക? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലഗ്നം വന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ സിദ്ധാന്തപക്ഷത്തിൽ സൂര്യന്റെ ആ യോഗത്തെ കൊണ്ട് ഭേദം കൽപ്പിക്കേണ്ടതുണ്ടോ? ഭാനുന്തോ ബലിനോ ദിവചനായിട്ട് പ്രയോഗിച്ചുകൊണ്ട് സമാന ധർമ്മം അല്ലേ ഇതിനകത്ത്? അതെ, ക്ഷേത്രം തയ്യോർവാണ്ടുള്ളൂ. ഇതരേക രാഷ്ട്രീയത്വാൽ ഏകസ്യബലവത്തെ ഇതരസ്യബലസിദ്ധി. ഇപ്പൊ കർക്കിടക ലഗ്നമായിട്ട് സൂര്യൻ ബലവാനായാലും ചിങ്ങലഗ്നമായിട്ട് ചന്ദ്രൻ ബലവാനായാലും മതിയല്ലോ. മതി മതി. അത് പിന്നെ ഈ രണ്ട് രാജയോഗങ്ങളായിട്ട് തിരിക്കേണ്ടത് ഉണ്ടാവോ? അത് വേണല്ലോ. അത് സൂര്യേന്ദ്രന്മാരെ കൊണ്ട് വിഭിന്നമായ ഗ്രഹത്തെ കൊണ്ടല്ലേ അങ്ങ് തിരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ വ്യാഴദൃഷ്ടി സ്വീകരിച്ചു. വ്യാഴത്തിന്റെ ദൃഷ്ടിയെ കൊണ്ട് മറ്റൊന്ന് പറയണം, വ്യാഴത്തിന്റെ ശുക്രയോഗം കൊണ്ട് മറ്റൊന്ന് പറയണം. ഈ ഇത് വ്യക്തിഗതമാണ്, ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത്. ഈ ചിന്ത നമുക്ക് താമ്പൂലാരൂഢം അല്ലല്ല നമ്മള് അല്ല ഞാനൊന്ന് പറയാം. ഈ താമ്പൂലാരൂഢം അനവധി ആരൂഢങ്ങളായിട്ട് വന്നു, ഉദയരാശിയായിട്ട് വന്നു, ചത്രരാശിയായിട്ട് വന്നു. ഇതൊന്നും ഇവിടെ വിഷയമല്ല, പ്രമാണാണ് ഇവിടെ വിഷയം. ആയിക്കോട്ടെ ഈശ്വര, പ്രമാണം തന്നെ ലഗ്നത്തിലല്ലേ രാജയോഗം? ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട പദാർത്ഥങ്ങളാണ്, ആ പദാർത്ഥത്തിൽ രാജയോഗമുണ്ട്. അതെ. ഇപ്പൊ ലഗ്നം നമ്മളിപ്പം ഈ നിശ്ചിത വിഷയമാണല്ലോ, പ്രാർത്ഥിക്കുന്ന നിശ്ചയിക്കുന്ന വിഷയമാണല്ലോ ലഗ്നം. ലഗ്നം നമ്മൾ എന്താ പ്രാർത്ഥിച്ച ഈ ഭൂമിക്ക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയാണല്ലോ നമ്മൾ ചിന്താ സാധനം. അതെ. അപ്പൊ ഈ ഭൂമിക്ക് രാജയോഗമുണ്ട് എന്ന് കണ്ടു. പരാരാജ്യാനുഭൂമി ഭൂമിക്ക് രാജയോഗം ഉണ്ടാവില്ല. ശ്രേഷ്ഠത്വം, രാജസംബന്ധം ഇതൊക്കെ രാജയോഗ സാധനല്ലേ? ഒന്നുമല്ല. എന്താ ഭൂമിക്ക് അങ്ങനെ ഒരു പരാമർശം? എന്താ ഭൂമിക്ക് സാർവത്രികമായിട്ടും സർവഭൂമിയുടെ വിഷയത്തിലും രാജയോഗം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിശാസ്ത്രത്തിന് ഈ ലക്ഷണങ്ങൾ വെക്കേണ്ടതുണ്ടോ? ഏത് ഏതിലും മറ്റേ വനവാസികളിൽ രാജാവുണ്ടല്ലോ. രാജാവ് എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ ഭൂമിക്ക് അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള രാജയോഗം, ഏത് തരത്തിലെ ഈ ഭൂമി? ഭൂമിയെ സംബന്ധിച്ചാണ് രാജയോഗം. അങ്ങ് പ്രാർത്ഥിച്ചു വെച്ച എന്താണ്? ഭൂമിയുടെ അല്ല, ഭൂമിയുടെ ആധിപത്യത്തിലാണ്. ഭൂമിയുടെ ആധിപത്യം എന്ന് വെച്ചാൽ ലഗ്നത്തിലല്ലേ? ലഗ്നം ഏതുകൊണ്ട് രാജയോഗം സിദ്ധിക്കുന്നു? ഈ ഭൂമി ശ്രേഷ്ഠമാകാനുള്ള കാരണം അല്ല ഈ രാജയോഗങ്ങള്. ഈ യോഗബലം പലതുകൊണ്ടും സിദ്ധിക്കാലോ. ഇപ്പൊ ഒരു ഭൂമി രാജാവിന്റെ കൈവശമുള്ളതുകൊണ്ട് ഭൂമിക്ക് ശ്രേഷ്ഠത ഉണ്ടാവാം. അഥവാ വല്ല വിശിഷ്ട ദേവസങ്കേതങ്ങളോ വിശിഷ്ട വ്യക്തികളുടെ പാദസ്പർശാദികളെ കൊണ്ട് ശ്രേഷ്ഠത സംഭവിക്കാം. വിശിഷ്ടമായ ജലാശയങ്ങളെ കൊണ്ട് ശ്രേഷ്ഠത സംഭവിക്കാം. ഇതൊക്കെയാണല്ലോ ഭൂമിയുടെ ഈ ഇപ്പം ഈ ക്ഷേത്രങ്ങള് തന്നെ അനവധി വിഭാഗങ്ങളായിട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ പുണ്യക്ഷേത്രങ്ങള് അഥവാ എന്താ തീർത്ഥക്ഷേത്രങ്ങള് അഥവാ ഈ ഭൂമിയെ കൊണ്ട് പ്രസിദ്ധമായ ആ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ? അത് ഭൂമിയെ കൊണ്ട് മാത്രമേ പ്രസിദ്ധമാകുന്നുള്ളൂ, അഥവാ ചില പ്രതിഷ്ഠകളെ കൊണ്ടാണ്. ഇപ്പം ഈ കാശി രാമേശ്വരം മുതലായപ്പോ കാശി ഗംഗയുള്ളതുകൊണ്ടാണ് പ്രസിദ്ധി. അപ്പൊ അങ്ങനെ പല വിഷയങ്ങളും നമുക്ക് ഈ ഭൂമിക്ക് ചിന്തിക്കേണ്ട വിഷയം അല്ല. ഭൂമിയെ സംബന്ധിച്ചല്ല ഇത്, ഒമ്പതാം ഭാവം അഥവാ ഇതിന്റെ ആധിപത്യത്തിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അല്ല, ഈ ആധിപത്യം ഒമ്പതാം ഭാവം ലഗ്നത്തില. നമ്മളിപ്പം ചിന്താ സാധനം ലഗ്നമല്ലേ? സാധനങ്ങൾ സൂര്യചന്ദ്രന്മാരായിട്ട് വരും. ഇതിനിപ്പോ ലഗ്നാപേക്ഷ വരാൻ കാരണം ഭാനീന്ദോ ബലിനോ ചതുഷ്ടയഗതോ ക്ഷേത്രം തയോർവ എന്നുള്ളതുകൊണ്ടല്ലേ ലഗ്നാപേക്ഷ വന്നത്. അതെ, ആ ലഗ്ന ക്ഷേത്രം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യേന്ദ്രന്മാരില്ലാതെ കർക്കിടരാശി കർക്കിടരാശി സൂര്യേന്ദ്രന്മാര് കേവലം ബലവാന്മാരായതുകൊണ്ട് കാര്യമില്ല. അവര് കേന്ദ്രസ്ഥന്മാരായിട്ട് കർക്കിട ലഗ്നം വരണം. അതെന്തിനാണ്? അങ്ങനെ പ്രമാണം ഭാനുന്തോ ബലിനോ ഇവര് ബലവാന്മാരാവണം.
അവിടെ അവരുടെ ക്ഷേത്രം പറഞ്ഞില്ല എന്നാ പറയുന്ന മുഴുവൻ പറയൂ. ഭാഗവതോ ബലിനോ ചതുഷ്ടേകതോ അവര് കേന്ദ്രസ്ഥന്മാരായി വരണം. എവിടുന്ന് എവിടുന്ന് നിന്നാ കേന്ദ്രസ്ഥന്മാരായി വരും? രക്താപേക്ഷയില്ല. ഹൈന്ദു ബലിനോ സൂര്യേന്ദ്രന്മാര് ബലവാന്മാരാവണം ഒന്ന്. ചതുഷ്ടേകതോ സൂര്യേന്ദ്രന്മാര് കേന്ദ്രസ്ഥന്മാരാവണം രണ്ട്. ക്ഷേത്രം തയോർ വാ ഭവേത്, അവരുടെ ക്ഷേത്രം ആവുകയോ വികല്പം വന്നു കഴിഞ്ഞാൽ വേണമെന്നില്ല. ഈ എല്ലാം കൂടെ വേണം. ഈശ്വര ഒരു ലഗ്നത്തിലല്ലേ അതിന്റെ അപേക്ഷ? എന്തിനാ ഈശ്വര? ഈ സൂര്യേന്ദ്രന്മാർ കേന്ദ്രസ്ഥനാവണം, സൂര്യക്ഷേത്രവും ചന്ദ്രക്ഷേത്രവും ഒരു ലഗ്നാവണ്ടേ? ഏത് ലഗ്നായാലും ഇവിടെ ഇവിടെ ചന്ദ്രക്ഷേത്രം ലഗ്നായി. ഞാൻ ചോദിക്കുന്നത് ക്ഷേത്രം തയോർ വാ തയോഹോ ക്ഷേത്രം വാ ഭവേത്, അവരുടെ ക്ഷേത്രമാവുകയോ ചെയ്യാന്നുള്ള ആവണം നിർബന്ധമില്ല. അല്ല ഈ മറ്റേ ബാക്കി രണ്ട് നിർബന്ധമുണ്ടല്ലോ. ഈ ഇല്ലെന്നേ എന്താ എന്താപ്പത്? ഈ സൂര്യേന്ദ്രന്മാർ ബലവാനാവണ്ടേ? ആ ഒന്നുകിൽ ആ അവര് കേന്ദ്രസ്ഥന്മാരാവണ്ടേ? ഒന്നുകിൽ ആയിക്കോട്ടെ. ഇവരുടെ രാജ്യം വരികയോ ലഗ്നാപേക്ഷ ഇവിടെ ചന്ദ്രക്ഷേത്രം ആയി എന്നുള്ളതല്ലേ ഉള്ളൂ. നിങ്ങൾ പ്രമാണത്തിൽ നിൽക്കൂ. ക്ഷേത്രം തയോർ ക്ഷേത്രം വാ തയോർ ക്ഷേത്രം ഇതര ക്ഷേത്രങ്ങളും ആവാം ആവാം. പക്ഷേ ഇതര ക്ഷേത്രം ഒന്ന് പറഞ്ഞോട്ടെ, ഇതര ക്ഷേത്രങ്ങളും ആവാം. അത് ആർക്കാ രാജയോഗം? ലഗ്നമാണോ? ലഗ്നമാണോ ഈ രാജയോഗം ആരനുഭവിക്കുന്നു? സൂര്യചന്ദ്രന്മാരുടെ ബന്ധം ക്ഷേത്രത്തിലോ ബലത്തിലോ കേന്ദ്രത്തിലോ മതിയെന്ന് വന്നു. ആയിക്കോട്ടെ, ആ രാജയോഗം മുഴുവനും ലഗ്നത്തിനല്ലേ? അതെ. ആ ലഗ്നം എന്ന് പറയുന്നത് നമ്മളെ പ്രാർത്ഥിച്ച വശം ഈ ഭൂമി ഭൂമിയാണെങ്കിലും ഭൂമിയുടെ ആധിപത്യത്തിലാണത്. ഇത് ആധിപത്യം കൊണ്ട് ഇപ്പൊ ഈ ഈ രാജയോഗത്തിന്റെ പദാർത്ഥം ചന്ദ്രക്ഷേത്രം പ്രശ്നമായി ചന്ദ്രൻ ലഗ്നത്തിൽ വന്നു. അല്ല, ചന്ദ്രക്ഷേത്രം ലഗ്നമായി സൂര്യൻ ബൽപത്തിൽ വന്നു. ചന്ദ്രക്ഷേത്രം ലഗ്നമായിട്ട് ചന്ദ്രൻ ലഗ്നത്തിൽ വന്നു. ആ ചന്ദ്രനാണ് ഇങ്ങക്ക് സുഖകൃത്ത് ചതുഷ്ടേകതന്മാരാണ് ബലവാന്മാരാണ്. അത് നിഷേധമാണ്. ഒരു നിഷേധം. കർക്കിടക രാശി ലഗ്നം വന്ന് പത്തിൽ സൂര്യൻ വന്നു. കർക്കിടക രാശിയിൽ ചന്ദ്രൻ ഉണ്ടായിപ്പോയി. എന്തിനാ? അതുകൊണ്ട് ചിന്തിക്കേണ്ടതായ ദോഷമുണ്ട്. ഒരു ദോഷവും ഇല്ല. എന്താ ചന്ദ്രനെ കൊണ്ട് അങ്ങ് നേരത്തെ എല്ലാ ഗുണങ്ങളുണ്ട്. ഇത് സിദ്ധാന്തിച്ചു പോയതാണ്. ഒരു പാക്ഷികമാണത്. ഈ പാക്ഷികമാണ്. നീ സുഖം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമുള്ള ഒരാളോട് അത് പറയേണ്ട ആവശ്യമില്ല. അല്ല, ഈ സുഖത്തിന്റെ ഇപ്പൊ എനിക്ക് സുഖമില്ല, എനിക്ക് സുഖം ഉണ്ടാകുമോ? ആ നിങ്ങൾക്ക് സുഖം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖകൃശാങ്ക ഇവിടെ ചന്ദ്രൻ ഇപ്പൊ ചന്ദ്രക്ഷേത്രം ആവായിരുന്നു. ചന്ദ്രൻ ലഗ്നത്തിൽ വരാതൊരു ഗ്രഹ ബലവാനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കാത്തൊരു ഗ്രഹസ്ഥിതിക്ക് ഈ പ്രമാണം പ്രവർത്തിക്കുള്ളൂ ഇന്ന്. ഇപ്പൊ ചന്ദ്രൻ ഇല്ലെങ്കിലും പ്രമാണം പ്രവർത്തിക്കൂലെ കർക്കിടക രാശിക്ക്? അപ്പൊ ഇവിടെ ചന്ദ്രൻ ലഗ്നഭാവത്തിൽ നിൽക്കുമ്പോൾ ലഗ്നവും ചന്ദ്രനും അല്ല, ഒരു ലഗ്നവും ഒരു ദിക്കിൽ പറഞ്ഞല്ലോ, ലഗ്നവും ചന്ദ്രനും ഒന്നായി വന്നാല് ആധാരാദയങ്ങൾ അത് തന്നെയാണ്. വിഭിന്നമായി ചിന്തിക്കേണ്ട. പ്രമാണത്തിന്റെ സ്വഭാവം അത് പ്രമാണത്തിന്റെ സ്വഭാവമല്ല. പ്രമാണത്തിന്റെ സ്വഭാവം അങ്ങനെയെങ്കിൽ ലഗ്നവും ചന്ദ്രനും ഒരു രാശിയായിട്ട് എന്തുകൊണ്ട് വന്നുകൂടാ? ലഗ്നവും ചന്ദ്രനും ഒരു രാശിയായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ദോഷം വിധിച്ചില്ല. ദോഷം വിധിച്ചില്ല. അവിടെ സുദൃഷ്ടി വന്നാൽ ഗുണേ വിധിച്ചു. എന്താ ലഗ്നവും ചന്ദ്രനും ഒരു ലഗ്നവും ചന്ദ്രനും ജന്മനാ കുട്ടിക്ക് ലഗ്നവും ചന്ദ്രനും ഒരു രാശിയായി വന്നിട്ട് അവിടത്തേക്ക് വ്യാദൃഷ്ടി വരുമ്പം ആ കുട്ടി ഏറ്റവും ശ്രേഷ്ഠനായി പോകും. അതെ, ഇതാ ഞാൻ പറഞ്ഞത്. ലഗ്നവും ചന്ദ്രനും വ്യാദൃഷ്ടി ഉണ്ടാവും. ആധാരവും ആധേയവും ഒരു ലഗ്നമായിട്ട് വന്നിട്ട് അവിടുന്ന് കാണിച്ച രാജയോഗമായതുകൊണ്ട് അങ്ങ് സിദ്ധാന്തിച്ച ഈ രാജയോഗം മുഴുവനും ലഗ്നത്തിനല്ലേ? കേവലം ഒമ്പതാം ഭാവത്തിന്റെ ബന്ധത്തിനല്ലാലോ? ഈ നൈസർഗികമായിട്ട് ഈ ലഗ്നം അഥവാ ഈ ഭൂമി അഥവാ ഈ സങ്കേതം എന്താണെന്ന് വെച്ചാൽ ഈ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട ഏത് വിഷയമാണോ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ടത് ആ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട പദാർത്ഥത്തിൽ തന്നെയല്ലേ ആ ഗുണവിശേഷം അന്വേഷിക്കേണ്ടത്? കേവലം മാനുഷികമാണ്. ഈ ഭൂമിയുടെ ചരിത്രം നമുക്ക് സാവധാനം പോവാം. സാവധാനം നമുക്ക് ഈ ഭൂമിയുടെ ചരിത്രം പരിശോധിക്കാം. ചരിത്ര വിഷയം ഇപ്പൊ ലഗ്നം ലഗ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ദേഹസ്യ സൗഷ്ഠവും സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ജയോ വപുസ്ഥ സർവം ചിന്ത്യം വിലഗ്നത. അപ്പം എന്താണ് ആരൂഢാത് വാസഭൂസ് ചിന്ത്യാഹ
ഈ ഏത് അതോ ഭൂമി പ്രശ്നത്തിലാണെങ്കിലും ലഗ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആധാരമാണ്, ഈ സങ്കേതമാണ്. ലഗ്നം എന്ന് പറയുന്ന ആധാരം എന്ന് പറഞ്ഞാൽ കർക്കിടകരാശിയില്ലേ, കർക്കിടകരാശിയില്ലേ ആധാരം ആധേയം എന്നൊക്കെ അങ്ങ് ഭാഷയുടെ ആധാരത്തിൽ ആധേയം വന്നു പോയത് ഈശ്വര ആയിക്കോട്ടെ. ഈ കർക്കിടകരാശി ചന്ദ്രനില്ലാണ്ടും വരാലോ, ചന്ദ്രനില്ലാതെ വരാം. ചന്ദ്രനില്ലാതെ കർക്കിടകരാശിക്കും ഇന്ന് അങ്ങ് ചെയ്യ പ്രമാണത്തിലെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൈലാസം കുന്ന് എന്ന് പറയുന്നത് കർക്കിടകരാശിയാണ്. ആധേയമായിട്ടുള്ള അവിടെ വന്നിരുന്നവരാരെല്ലാം അല്ല എന്ന ചിന്ത ചെയ്യുന്ന സ്വക്ഷേത്രത്തിൽ ബലവാനായ ഗ്രഹം നിൽക്കുമ്പോൾ അത് എപ്പോഴാണോ ഈ ഭൂമിയുടെ സഹജം തന്നെയല്ലേ? അല്ല, യഥാ കശ്യൻ പുരുഷ യഥാ കശ്യൻ പുരുഷ സുഗ്രഹാധിപതി. ബാഹുബലിയിൽ ഭാവത്തിൽ വരുമ്പോ യഥാ കശ്യൻ പുരുഷ യാതൊരു പുരുഷനാവട്ടെ സുഗ്രഹാധിപതി, അദ്ദേഹത്തിന്റെ വീടിന്റെ അധിപതിയായിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് അപ്രകാരമാണ് രാശിയിൽ അതിന്റെ അധിപൻ വന്ന് നിൽക്കുന്നത്. മറ്റൊന്നിലേക്ക് വേണ്ടാലത് മറ്റൊന്നിലെന്തിനാ ഈ ലഗ്നം, എന്ന് സിദ്ധാന്തിച്ച് തന്നെയല്ലേ ആ ഗുണം ചിന്തിക്കണ്ടേ? ശരി, അവിടെ വീടുമുണ്ട് വ്യക്തിയുണ്ട്. വീട്ടില് വീട്ടുകാരൻ നിൽക്കുമ്പോ പൂർണ്ണാധികാരം അയാൾക്കാ, മറ്റൊരാളെ ചിന്തിക്കണ്ടേ? രണ്ടുണ്ടല്ലോ, അത് രണ്ടില്ല, അയാളെ വീട് തന്നെയാ അത്. അയാളല്ലോ വീട്, ഈ അദ്ദേഹം അയാളാണോ വീട്? കർക്കിടക രാശി അദ്ദേഹത്തിന്റെ വാസഭൂമിയും കർക്കിടകം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാസഭൂമിയും കർക്കിടക രാശിയിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹവും ഈ ആരൂഢം കൊണ്ട് ചിന്തിക്കേണ്ടത് ആരൂഢം ജന്മസ്ഥലം തന്നെ. അതെ, ജന്മസ്ഥലമാണ് ആരൂഢാണ്, അത് രാശിയാണ്. അത് രാശിയിൽ ലഗ്നാധിപൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞതും രാശിക്ക് രാശ്യധിപന്റെ ബന്ധം വരുമ്പോഴാണല്ലോ രാശിയുടെ എല്ലാ വാസിക്കാൻ യോഗ്യമായ ഭൂമിയാവുക, അല്ലെങ്കിൽ ഭൂമി അവിടെ ഉണ്ട്, അല്ലെങ്കിലും ഭൂമി അവിടെ രാശിക്ക് വാസയോഗ്യമാണോ? വാസയോഗ്യമല്ല, വാസയോഗ്യമാണോ? വാസയോഗ്യമാണ് ആർക്ക്? ഇന്ന വ്യക്തി വാസവിഷയല്ല, നമ്മൾ ചിന്തിച്ച ഈ കക്രൻ രാശിയെ കൊണ്ടുള്ള രാജയോഗം മറ്റൊന്നിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതാണോ അഥവാ ഇതിന് സഹജമാണോ? ഈ ഭൂമിയുടെ സഹജമായിട്ട് രണ്ട് രാജവംശത്തിന്റെ ചരിത്രമുണ്ട്. അത് ഒന്ന് സൂര്യനിലൂടെ ചിന്തിക്കണം, രണ്ട് ചന്ദ്രനിലൂടെ ചിന്തിക്കണം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും രാജയോഗപ്രദനല്ല, രാജയോഗ ഭംഗമാണ് ചന്ദ്രനെ കൊണ്ടുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു രാജവംശം പൂർണ്ണമായിട്ടും നിലനിൽക്കുകയും മറ്റൊരു രാജവംശം തീർത്തും അധപ്പതിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ചന്ദ്രനിലൂടെ രാജയോഗം നഷ്ടപ്പെട്ടു പോകുന്നെങ്ങനെയായിരിക്കും? അത് നിങ്ങളുടെ പ്രമാണത്തിന്റെ പകുതി ചൊല്ലി കഴിഞ്ഞില്ല, പകുതി ചൊല്ലല്ല, പകുതി ചൊല്ലി കേവലം നീചാംശം കൊണ്ട് തള്ളേണ്ട പ്രമാണമല്ല അത്. ബലിനോ എന്ന് പറഞ്ഞാൽ അവിടെ നീചാംശങ്ങൾ തള്ളിയാണ്. ആ ശ്ലോകത്തിന്റെ ഉത്തരം ഈ കേവലം ഈ ശുക്രപക്ഷത്തിൽ ബലവാനായ രണ്ടത്തെ നീചാംശം അയിപ്രമാണം കൊണ്ട് ഏതോ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്ക് വരണം. ഏതോ ചൊല്ലിച്ച് പിന്നെ ഒന്നാൾക്ക് വന്നിട്ട് ഒരാൾ എന്നാ രണ്ടാൾക്ക് വരണത്. ഏകകാലത്തിൽ സൂര്യചന്ദ്രന്മാർക്ക് ദുർബലത്വം വന്നാലേ അത് പ്രവർത്തിക്കുള്ളൂ. ഏതോ ചെയ്യൽ വിപരീത ഉപകതു ഇവർ രണ്ടുപേരും ഏതോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഒരാൾക്ക് വന്നാലാ വിപരീതതാമുപകതോ ഇവർക്ക് രണ്ടുപേർക്കും നീചസ്ഥിതി വരുവോ ഇവരെ നീചരാശികളിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നമായിട്ട് വരുവോ ചെയ്യണം. കേവലം ഒരു ഒരു ഗ്രഹാപേക്ഷയെ കൊണ്ട് മാത്രം അങ്ങനെ തള്ളേണ്ട പ്രമാണമല്ല. അങ്ങനെ തള്ളിയതല്ല നിങ്ങൾക്ക്. ഈ ലഗ്നാധിപന്റെ ലഗ്നഭാവസ്ഥിതിയെ അംഗീകരിക്കാത്ത കാലം വരെ ഫലത്തിലെത്താൻ സാധിക്കൂല. ലഗ്നഭാവത്തിൽ ലഗ്നാധിപൻ തിന്നുമ്പോ ഇതിന്റെ ഗുണം ഈ മണ്ണിൽ തന്നെയുണ്ട്. ഇതിന്റെ ഗുണം ഈ മണ്ണിൽ എവിടെയോ നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇവിടുത്തെ ഇപ്പൊ ലഗ്നാധിപൻ ലഗ്നത്തിൽ വരാതെയും പ്രമാണത്തിന് സുഖമായിട്ട് പ്രവർത്തിക്കാം. ഇപ്പൊ ചിങ്ങപ്പൂർന്നും പ്രമാണബന്ധം വരില്ല. ആരൂഢാധിപതി ശുഭഗ്രഹഗ്രഹേ ശോണീസാമനം. നിങ്ങൾ എന്നിലേക്കാ വരുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്ക്. ആരൂഢ ചതുരസമത്മഭവനം ദ്യൂനം ജ മൂലഗ്രഹം
ആരൂടാൽ ജനനസ്ഥലം ദശമത കർമ്മോത്സവ അജ്ഞാഗ്രഹം. എല്ലാവർക്കും മനസ്സിലായി അല്ല, എല്ലാവർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നാട്ടുകാർക്കൊക്കെ മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ കന്നഡ ചരിത്രം ആത്മഭവനം, ആത്മഭവനം എന്റെ വീടാണ് ഇത്. ആരൂഢാൽ ചതുരശ്രം ആത്മഭവനം, ആരൂഢം കൊണ്ട് നാലാമത്തെ രാശി എന്റെ വീടാണ്. ദ്യൂനമിച്ച മൂലഗ്രഹം ഏഴാം ഭാഗം എന്ന് പറഞ്ഞ എന്റെ തറവാടാണ്. പിന്നെ ആരൂഢം ജനനസ്ഥലം, എവിടെയാണോ അവനവൻ ജനിച്ച, ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ, ആരൂഢ ജനനസ്ഥലം എവിടെയാണോ ഒരു പദാർത്ഥം ഉത്പാദിപ്പിക്കപ്പെട്ടത്. ഒരു പദാർത്ഥം ഒന്നല്ല, ചിന്തിത വിഷയം, ചിന്തിത വിഷയം എന്ന് പറയുന്നത് ആത്മഭവനം എന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസ കൊടുത്ത് വാങ്ങാൻ നാലാം ഭാവം. നിക്കട്ടെ ഈശ്വര, നിങ്ങൾ ഇങ്ങനെ വെറുതെ ബാധിക്കില്ല, അങ്ങനെയല്ല, ഇങ്ങനെ ബാധിക്കില്ല. ജനന ഇത് എന്റെ, ഞാൻ വസിക്കുന്ന വീടാണിത്. ദശമത കർമ്മ അജ്ഞാഗ്രഹം, ഞാൻ പ്രവൃത്തി ചെയ്യുന്ന ഗ്രഹാണത്, ഇതൊക്കെ ഞാനുണ്ട്. ഞാൻ ജനിച്ചത് ലഗ്നത്തിൽ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ, ആരൂടാ ജനനസ്ഥലം, ഞാൻ എവിടെ ജനിച്ചു, എനിക്ക് ആ ജനിച്ച ശേഷം ഈ നാലും ഏഴും പത്തും കിട്ടിയിട്ടുള്ളൂ. സ്വഗൃഹേ തൽ ജന്മഭൂമ, വ്യക്തി ഉണ്ടല്ലോ അവിടെ. ഇല്ലല്ല, എവിടെ ജനിക്കുന്നു വരുന്ന സ്ഥലം മുഴുവനും ഭൂമിയുണ്ട്, വ്യക്തിയുണ്ട്. ഇല്ലല്ല, ജനിച്ച സ്ഥലം ഇവ ഭൂമിയും വ്യക്തിയും. ഇവിടെ പ്രസ്താവ് വ്യക്തിയില്ലാത്തതുകൊണ്ട് ഭൂമിയാണ്. ആര് പറഞ്ഞു നിങ്ങളോട്? ഈ ഭൂമി, ഇതൊരു ഭൂമി പ്രശ്നമാണ്. അല്ല, അത് ആദ്യം അങ്ങ് നിർണയിച്ചിട്ട് ഈ ഭൂമിയിൽ ഇത്രയും കാലം എത്ര 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 സമുദായം, എത്ര എത്ര വംശങ്ങൾ, ഈ അവരെല്ലാം അതൊക്കെ താമസിച്ച് പോയിട്ടുള്ള ഈ ഭൂമി, ഈ ചരിത്രം പറയാൻ ലഗ്നം ചരിത്രം. ഇവിടെ ഭൂമിയെ മാത്രം എടുത്ത് ചർച്ച ചെയ്യാൻ ജ്യോതിഷത്തിൽ നിങ്ങൾക്ക് രാശിയെ കൊണ്ടല്ലാതെ ഗ്രഹത്തെ കൊണ്ട് യാതൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. രണ്ട് സംബന്ധ ചർച്ച ചെയ്യാം. ഭൂമിയെ സംബന്ധിച്ച് പറയാനല്ലാതെ രാശിയെ കൊണ്ടല്ലാതെ ഗ്രഹത്തെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം കിട്ടില്ല. ആരൂഢാധിപതി ശുഭഗ്രഹഗ്രഹേ, പറയുന്നു ആ പ്രമാണം മാത്രം എടുക്കുക, അതിന്റെ ഇടയിൽ കാര്യം വരരുത്. ആരൂഢാധിപതി ശുഭഗ്രഹഗ്രഹേ, ആരൂഢാധിപതി ലഗ്നത്തിന്റെ അധിപതി, കണ്ടോ, ലഗ്നം മാറി ലഗ്നാധിപനായി. ശുഭഗ്രഹഗ്രഹേ, ശുഭഗ്രഹത്തിന്റെ ഗ്രഹത്തിൽ നിൽക്കുക, ശുഭരാശിയിൽ നിൽക്കുക, കണ്ടോ, പോയിട്ട് മറ്റൊരു രാശിയിൽ പോയിട്ട് നിൽക്കുന്നു, അത് ശുഭഗ്രഹമാണെങ്കിൽ. പ്രശ്നേയതിസ്യാൽ സ്ഥിത, ഇങ്ങനെയൊരു പ്രശ്നത്തിൽ കാണുവാണെങ്കിൽ അങ്ങനെ എന്താ സംഭവിക്കുന്നത്? ക്ഷോണീശാമര മന്ദിരാദിഷു മനോജ്ഞേഷു സ്ഥിതി പ്രച്ഛത. ഈ പ്രശ്നാവ് ക്ഷോണീശൻ അമരമന്ദിര സ്ഥിതി, ഏറ്റവും മനോഹരമായ ഭൂമിയിൽ ആ വ്യക്തി വസിക്കുന്നു. ഈ ഒരു ഗ്രഹം വ്യക്തിയാണല്ലോ. അപ്പം രാശിയെ കൊണ്ട് ശുഭഗ്രഹഗ്രഹേ, ശുഭഗ്രഹത്തിന്റെ ഗ്രഹത്തിൽ രാശിയിൽ നിന്നാൽ രാശിയാണ് ഭൂമി. അപ്പം പാപഗ്രഹമാണെങ്കിലും ശുഭഗ്രഹത്തിന്റെ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ജന്മനാ അദ്ദേഹത്തിന് പാപം വളരെ ക്രൂരനും ക്രൗര്യ സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും അയാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രഹത്തിൽ സജ്ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, ഏറ്റവും സൗമ്യഭാവത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും പാപക്ഷേത്രത്തിൽ, പാപഗ്രഹത്തിന്റെ രാശിയിലാണ് പോയി നിൽക്കുന്നതെങ്കിൽ ഏറ്റവും ദുഷിച്ചതായ സ്ഥലത്ത് പാപികളുടെ കൂടെ കഴിയുന്നു. ശാസ്ത്ര പദ്ധതി അല്ല ഈ ഒരു ഗ്രഹം സ്വക്ഷേത്രത്തിൽ ഒരു ആളെവിടെ വസിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട നിയമമാണ്. നമ്മളെ ചിന്ത അങ്ങ് കാണിച്ച രാജയോഗം ഈ സ്ഥലത്തിന് സഹജമായിട്ടുള്ളതാണോ, അഥവാ ഇതിന്റെ ക്ഷേത്രേശാദി ബന്ധങ്ങളിലോ ഇതര സംബന്ധത്തിലോ ബന്ധമുള്ള ചർച്ച? ഇതില് ഫലം ഇങ്ങനെയാണ്, ഈ ഭൂമിയുടെ ആധിപത്യത്തിൽ ഒരു മുഖ്യമായിട്ടുള്ള കർത്താക്കളായിട്ടുണ്ടാവുന്ന രാജവംശവും അതിന്റെ കീഴേടമായിട്ട് ഇടപ്രഭുക്കന്മാരായിട്ട് മറ്റൊരു വംശവും ഉണ്ട്. ഇങ്ങനെ രണ്ട് വംശത്തിൽ ഇടപ്രഭുക്കന്മാരായിട്ടുള്ള വംശത്തെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം,
മുഖ്യധാര രാജവംശത്തെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സൂര്യനെ കൊണ്ട് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ചന്ദ്രനിൽ കാണുന്ന നൈസർഗികമായ ദോഷം, ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം, നൈസർഗികമായി ഈ ചന്ദ്രനിൽ കാണുന്ന ദോഷം, ആ ഇടപ്രഭുക്കന്മാരായി ഭൂമിയുടെ അധികാരികളായി നിൽക്കുന്ന ഈ ഭൂമിവാസികൾക്ക് മുഴുവൻ രാജയോഗ ഭംഗമായിട്ട് നിലനിൽക്കും. ഈ ചന്ദ്രനെ കൊണ്ടുണ്ടാവുന്ന ദോഷത്തെയാണല്ലോ അന്നിപ്പം ദോഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ആരൂഢാധിപനായിട്ടുള്ള ഗ്രഹത്തെ കൊണ്ട് വന്നു. അത് അപ്പൊ ചന്ദ്രലഗ്നത്തിലില്ല എന്നെങ്ങനെയാണ് ശേഷം പറഞ്ഞിട്ട്? ഏതൊന്നും ഒന്നിലുറച്ച് നിൽക്കില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള മുഖ്യമായ രാജവംശത്തെ സൂര്യനെ കൊണ്ടും, ശരി, അതിൽ നിന്ന് ഇടപ്രഭുക്കന്മാരെ, ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, ഈ രാജവംശത്തിന്റെ അധികാരം മുഖ്യമായിട്ടും അല്ല ഭാഗികമായിട്ടും കൈവശം വെച്ചിട്ടുള്ള ഒരു ഇടപ്രഭുക്കന്മാരുടെ ചിന്ത നമുക്ക് വേണ്ടി പറയുന്നത്. അതില് മുഖ്യമായ രാജവംശത്തെ സൂര്യനെ കൊണ്ട് ചിന്തിക്കണം, അതിന്റെ കീഴടമായിട്ടുണ്ടാവുന്ന ഇടപ്രഭുക്കന്മാരെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിച്ചാൽ, ഇങ്ങനെ ചിന്തിക്കാനുള്ള പശ്ചാത്തലം ഈ ഭൂമിശാസ്ത്രത്തിൽ ഉണ്ടെങ്കിൽ, അതില് ഇടപ്രഭുക്കന്മാര് അഥവാ മുഖ്യമായിട്ടുള്ള രാജവംശത്തിന്റെ കീഴടമായിട്ട് പ്രവർത്തിക്കുന്ന വിഭാഗം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല, ഈ ചന്ദ്രനിലുണ്ടാവുന്ന ദോഷത്തെയാണല്ലോ അന്നിപ്പോ ലഗ്നാധിപന്റെ ദോഷം ഉണ്ടോ നിങ്ങൾ ചോദിച്ചില്ല. ചോദിച്ചു, നിങ്ങൾ ഗോചരം കാണിച്ച ചന്ദ്രനിൽ തന്നെയാണോ? അത് നിങ്ങൾ ആദ്യം ഉറച്ചു നിൽക്കണം. ഈ ലഗ്നാധിപത്യ മുഖ്യമായിട്ടുണ്ടാവുന്ന വിഷയം സൂര്യനിലാണ് ഞാൻ കൊടുത്തത്. ആയിക്കോട്ടെ, അത് മനസ്സിലായി. അതിന്റെ കീഴേടമായിട്ട് പ്രവർത്തിക്കേണ്ട രാജവംശത്തെ ചന്ദ്രനിലാണ് കൊടുത്തത്. ആയിക്കോട്ടെ, ഈ രണ്ട് രാജവംശത്തെ, ഒന്ന് രാജവംശമാണ്, ഒന്ന് ഇടപ്രഭുക്കന്മാരാണ്. ഈ ചന്ദ്രൻ ചന്ദ്രന്റെ ദോഷാണല്ലോ അങ്ങ് ആരോപിക്കുന്നത്. അത് ഉറപ്പിക്കാലോ, ഒരു ഗോചരത്തിൽ ഉറപ്പ് വേണം. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് നിങ്ങൾക്ക് ഉറപ്പിക്കാത്ത, ഈ ലഗ്നാധിപത്യ അംഗീകരിക്കാത്ത കാലത്തോളം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫലത്തിനെ ഭേദിക്കാൻ വേണ്ടി അങ്ങയിപ്പോ കാണിച്ച ശാസ്ത്ര സിദ്ധാന്തം, ഈ ചന്ദ്രന്റെ നീചനവാംശകം എന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അല്ല, ഒന്ന് ഒന്ന് ചന്ദ്രനിൽ കാണിച്ചില്ലല്ലോ. ചന്ദ്രനില് ചന്ദ്രന്റെ ദോഷമാണല്ലോ അങ്ങ് കാണിച്ചു. ചന്ദ്രനില് നിസർഗമായിട്ടുള്ള ദോഷം, ഒരു ദോഷത്തെ കാണിച്ചു. ആ നിസർഗമായ ദോഷം ചന്ദ്രൻ ലഗ്നഭാവത്തിൽ ലഗ്നാധിപനായിട്ട് നിൽക്കുമ്പോൾ ശുഭദൃഷ്ടനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹത്തെ, ശുഭദൃഷ്ടനായി നിൽക്കുന്ന ഒരു ഗ്രഹത്തെ കേവലം നീചതമാംസകം എന്നുള്ളൊരു ദോഷമല്ലാതെ വേറെ എന്ത് ദോഷമാണ് അങ്ങക്ക്? ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി എന്ന ദോഷം, ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് ശുഭയാളത്തിന്റെ ദൃഷ്ടിയെ അങ്ങ് ഏത് വിധത്തിലാ ദോഷമായിട്ട് കല്പിച്ചത്? അതിന് പ്രമാണമുള്ളതുകൊണ്ട് അല്ല, ഈ ചന്ദ്രസ്യ അനുമതി സ്ഥിതി അസന്മധ്യസ്ഥിതി ക്ഷീണത്വം തനുകത്വമത്ര നിജനീജാപ്തിസ്ഥ ദോഷായിമേ പൂർണത്വം ശുഭമധ്യവാസ യുതിദൃഗ്ദേവേദ്യ കേന്ദ്രസ്ഥിതി സ്ഥാനം ദുർഗധേ യുധിഷ്ഠ ഗുരുണാസാങ്കേ വിശേഷ ഗുണാഹ. ആ നിയമം കൂടി എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ ചൊല്ലിട്ടേ. അല്ല അല്ല, നിങ്ങള് നിങ്ങള് കണ്ട പ്രമാണം വേറെ ഒന്നാണ്, ഞങ്ങൾ കാണിച്ച പ്രമാണം വേറെ. ഈ പ്രമാണത്തെ ഗോപ്യമായിട്ടുള്ളിൽ വെച്ചിട്ട് ശാസ്ത്ര പദ്ധതിയിൽ പോകുന്നത് ശാസ്ത്രത്തിന് നിങ്ങളെ പോലത്തെ ആക്കാൻ അനുയോജ്യം. അതല്ല അതല്ല ചോദ്യത്തിലെങ്ങനെയാണെങ്കിൽ, അത് അത് ഈ ചന്ദ്രനിലേക്ക് നീചാംശകം ഒഴിച്ചുള്ള യാതൊരു ദോഷത്തെയും കാണിക്കുന്നില്ലല്ലോ ചന്ദ്രൻ. ഞാൻ ചന്ദ്രന്റെ നീചാംശം ആരോപിച്ചിട്ടേ. വേണ്ട, ചന്ദ്രനിലേക്ക് എന്താ അങ്ങ് കാണിച്ചു? ആ പ്രമാണത്തിന്റെ ദൃഷ്ടിയാണ്, വ്യാനദൃഷ്ടി, ഭാഗ്യാധിപനായിട്ട് ഭാഗ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദൃഷ്ടിയാണ്. ഒരു ആധിപത്യവും നിങ്ങൾക്ക് വിധിക്കാൻ കഴിയില്ല. ലഗ്നഭാഗ്യാധിപന്മാരുടെ യോഗ, അത് വ്യാദൃഷ്ടി വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ ദോഷം വിധിച്ച് സർവത്ര വിധിക്കേണ്ടതല്ല. സാർവത്രികമായി ശാസ്ത്രത്തിന്റെ സാർവത്രിക നിയമമായിട്ട് ഈ വ്യാഴത്തിന് എല്ലാ ദിക്കിലും പറഞ്ഞു. സ്വക്ഷേത്രത്തിലെ വ്യാഴത്തിന് എന്തുകൊണ്ട് ദോഷം വിധിച്ചില്ല? ഇതൊന്നും അല്ല, ശാസ്ത്രം ചർച്ച ചെയ്യുമ്പോഴേ ചർച്ച ചെയ്യണല്ലോ. എന്നാ സ്വഭ എന്ന് പറഞ്ഞു പോകാൻ എന്തുകൊണ്ടായിരുന്നു? ബാധ അത് ചെയ്തിട്ട് കിട്ടുന്നല്ലേ. എന്താ ബാധേനെ എങ്ങനെ തള്ളണ്ട? എന്താ ബാധനെ കൊണ്ടല്ലേ എല്ലാം പറയും? ഇപ്പൊ എന്താ അതൊന്നും ചെയ്യണ്ടില്ല, ചെയ്യിപ്പിക്കുക. അങ്ങനെ പോകുമ്പോ ദേശം ബുദ്ധിമുട്ടാക്കുന്നു. അതില്ല അതില്ല അത് അത് സ്വക്ഷേത്രത്തിൽ ബലവാനായ ഗ്രഹത്തിന്റെ ദൃഷ്ടിയാണ്. ശരി, ഇവിടെ സിദ്ധാന്തപക്ഷം എന്താണെന്ന് വെച്ചാൽ, ഈ
സൂര്യചന്ദ്രന്മാര് ജ്യോതിഷചക്രത്തിൽ രണ്ട് അർത്ഥത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹങ്ങളാണ്. ഒന്ന് ചാന്ദ്രമായ അർത്ഥവും ഒന്ന് സൗരമായ അർത്ഥവും. ഇതൊക്കെ വളരെ വിസ്തരിച്ച് നമ്മള് കയറി 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 പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്കും അഥവാ പ്രപഞ്ചത്തിന്റെ മൊത്തമായിട്ടുണ്ടാവുന്ന രഹസ്യത്തിലേക്കും ഒക്കെ കയറി പോകേണ്ട നിയമങ്ങളാണ്. ഇവിടെ ചന്ദ്രരാശികളായിട്ടുണ്ടാവുന്ന കർക്കിടകം, മിഥുനം, എടവം, മേടം മുതലായിട്ടുണ്ടാവുന്ന നാല് രാശികളെ അഥവാ ആറ് രാശികളെ നിശാരാശികൾ എന്ന് പറഞ്ഞു. അത് ചർച്ച ചെയ്യേണ്ടതാ. നിശാരാശികളായിട്ട് പറഞ്ഞു. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അതേപോലെ പറയപ്പെട്ടുള്ള കുംഭം, മീനം മുതലായിട്ടുള്ള രാശികളെ ദിവാരാശികളായിട്ടും ചർച്ച ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് രാശികളില് പിന്നെ പകൽ രാശികളിലേക്ക് ഉണ്ടാവുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയും രാത്രി രാശികളിലേക്ക് ഉണ്ടാവുന്ന ശുക്രദൃഷ്ടിയും മാത്രമാണ് ആചാര്യന്മാർക്ക് ഹിതകരമായിട്ട് വന്നത്. രാത്രി രാശികളിലേക്ക് ഉണ്ടാവുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയും പകൽ രാശികളിലേക്ക് ഉണ്ടാവുന്ന ശുക്രദൃഷ്ടിയും രാജയോഗ ഭംഗമാണ്. സാർവത്രികമായ നിയമമാണ് അങ്ങ് ആരോപിക്കുന്നത്. ഇപ്പം അതർപ്പിക്കാലോ ഒരു ഗോചരത്തിൽ ഉറപ്പ് വേണം. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് നിങ്ങൾക്ക് ഉറപ്പിക്കാത്ത നിങ്ങൾക്ക് ലഗ്നാധിപത്യം അംഗീകരിക്കാത്ത കാലത്തോളം ഞാൻ സുരേന്ദ്രന്മാരെ അംഗീകരിക്കാതെ ഫലത്തിലെത്തിയിട്ടുണ്ട്. ഈ ഫലത്തിനെ ഭേദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫലത്തിനെ ഭേദിക്കാൻ വേണ്ടി അങ്ങ് ഇപ്പൊ കാണിച്ച ശാസ്ത്ര സിദ്ധാന്തം ഈ ചന്ദ്രന്റെ നീചതമാംശകം എന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അല്ല, ഒന്ന് ഒന്ന് ചന്ദ്രനിൽ കാണിച്ചിട്ടില്ലല്ലോ. ചന്ദ്രനില് ചന്ദ്രന്റെ ദോഷമാണല്ലോ അങ്ങ് കാണിച്ചത്. ചന്ദ്രനില് നിസർഗമായിട്ടുള്ള ദോഷം ഒരു ദോഷത്തെ കാണിച്ചു. അതെ, ആ നിസർഗമായ ദോഷം ചന്ദ്രൻ ലഗ്നഭാവത്തിൽ ലഗ്നാധിപനായിട്ട് നിൽക്കുമ്പോ ശുഭദൃഷ്ടനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹത്തെ കേവലം നീചതമാംശകം ഒന്നുള്ളൊരു ദോഷമല്ലാതെ വേറെ എന്ത് ദോഷമാണ് ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി എന്ന ദോഷം? ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് ശുഭയാണത്തിന്റെ ദൃഷ്ടിയെ അങ്ങ് ഏത് വിധത്തിലാണ് ദോഷമായിട്ട് കഴിച്ചത്? അതിന് പ്രമാണമുള്ളതുകൊണ്ട് അല്ല, ഈ ചന്ദ്രസ്യ അരിപ്രതിവ്യസ്ഥിതി അസന്മധ്യസ്ഥിതി ക്ഷീണത്വം തനുകത്വമത്ര നിജനീജാപ്തിസ്ഥ ദോഷായിമേ പൂർണത്വം ശുഭമധ്യവാസ യുതിദൃഗ്ദേവേദ്യ കേന്ദ്രസ്ഥിതി സ്ഥാനം തുങ്കഗ്രഹേ യുധിഷ്ഠ ഗുരുണാ സാങ്കേ വിശേഷ ഗുണാഹ. ആ നിയമം കൂടെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ ചൊല്ലിയിട്ടേ. അല്ല അല്ല, നിങ്ങള് നിങ്ങള് കണ്ട പ്രമാണം വേറെ ഒന്നാണ്, ഞങ്ങൾ കാണിച്ച പ്രമാണം വേറെ ഒന്നാണ്. ഈ പ്രമാണത്തെ ഗോപ്യമായിട്ടുള്ളിൽ വെച്ചിട്ട് ശാസ്ത്രപദ്ധതിയിൽ പോകുന്നത് ശാസ്ത്രത്തിന് നിങ്ങളെ പോലത്തെ അനുയോജ്യല്ല. അതല്ല അതല്ല ചോദ്യത്തിന്, അത് അത് ഈ ചന്ദ്രനിലേക്ക് നീചാംശകം ഒഴിച്ചുള്ള യാതൊരു ദോഷത്തെയും കാണിക്കുന്നില്ലല്ലോ ചന്ദ്രൻ. ഞാൻ ചന്ദ്രന് നീചാംശകം ആരോപിച്ചിട്ടേ വേണ്ട. ചന്ദ്രനിലേക്ക് എന്താ അങ്ങ് കാണിച്ചു? ആ പ്രമാണത്തിന്റെ ദൃഷ്ടിയാണ് വ്യാഴദൃഷ്ടി. ഭാഗ്യാധിപനായിട്ട് ഭാഗ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദൃഷ്ടി. ഒരു ഒരു ആധിപത്യവും നിങ്ങൾക്ക് വിധിക്കാൻ കഴിയില്ല. ലഗ്നഭാഗ്യാധിപന്മാരുടെ യോഗ അത് വ്യാഴദൃഷ്ടി വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ ദോഷം വിധിച്ചത് സർവത്ര വിധിക്കേണ്ടതല്ല. സാർവത്രികമായ ശാസ്ത്രത്തിന്റെ സാർവത്രിക നിയമമായിട്ട് ഈ വ്യാഴത്തിന് എല്ലാ ദിക്കിലും പറഞ്ഞു. സ്വക്ഷേത്രത്തിലെ വ്യാഴത്തിന് എന്തുകൊണ്ട് ദോഷം വിധിച്ചില്ല? ഇതൊന്നും അല്ല, അതൊന്നും ശാസ്ത്ര ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യണല്ലോ. സ്വഭ എന്ന് പറഞ്ഞു പോവാൻ എന്തുകൊണ്ടായിരിക്കും? ബാധ അത് ചെയ്തിലും കിട്ടുന്നല്ലേ. എന്താ ബാധേനെ എങ്ങനെ തള്ളണ്ട? എന്താ ബാധനെ കൂടെ എല്ലാം പറയും. അതൊന്നും ചെയ്യണ്ടില്ല, ചെയ്യിപ്പിക്കുക. അങ്ങനെ പോകുമ്പോൾ ലേശം ബുദ്ധിമുട്ടാക്കേണ്ടി വരും. അതില്ല, അതില്ല, അത് അത് സ്വക്ഷേത്രത്തിൽ ബലവാനായ ഗ്രഹത്തിന്റെ ദൃഷ്ടിയാണ്. ശരി, ഇവിടെ സിദ്ധാന്തപക്ഷം എന്താന്ന് വെച്ചാൽ ഈ സൂര്യചന്ദ്രന്മാര് ജ്യോതിഷചക്രത്തിൽ രണ്ട് അർത്ഥത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹങ്ങളാണ്. ഒന്ന് ചാന്ദ്രമായ അർത്ഥവും ഒന്ന് സൗരമായ അർത്ഥവും. ഇതൊക്കെ വളരെ വിസ്തരിച്ച് നമ്മള് കയറി 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 പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്കും അഥവാ പ്രപഞ്ചത്തിന്റെ മൊത്തമായിട്ടുണ്ടാവുന്ന രഹസ്യത്തിലേക്കും ഒക്കെ കയറി പോകേണ്ട നിയമങ്ങളാണ്. ഇവിടെ ചന്ദ്രരാശികളായിട്ടുണ്ടാവുന്ന കർക്കിടകം, മിഥുനം, എടവം, മേടം മുതലായിട്ടുണ്ടാവുന്ന നാല് രാശികളെ അഥവാ ആറ് രാശികളെ നിശാരാശികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാ അത് ചർച്ച ചെയ്യേണ്ടതാ. അനിശാരാശികളായി പറഞ്ഞു പറഞ്ഞു ചിങ്ങം കന്നി തുലാം വൃശ്ചികം അതേപോലെ പറയപ്പെട്ടുള്ള കുംഭം മീനം മുതലായിട്ടുള്ള രാശികളെ ദിവാരാശികളായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് രാശികളില് പിന്നെ പകൽ രാശികളിലേക്ക് ഉണ്ടാവുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയും രാത്രി രാശികളിലേക്ക് ഉണ്ടാവുന്ന ശുക്രദൃഷ്ടിയും മാത്രമാണ് ആചാര്യന്മാർക്ക് ഹിതകരമായിട്ട് വന്നത്. രാത്രി രാശികളിലേക്ക് ഉണ്ടാവുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയും പകൽ രാശികളിലേക്ക് ഉണ്ടാവുന്ന ശുക്രദൃഷ്ടിയും രാജയോഗ ഭംഗമാണ്, സാർവത്രികമായ നിയമമാണ് രാശികളിലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിലെ ഏത് രാശിയിൽ നിന്നാലും വ്യാദൃഷ്ടി ദോഷം വിരിക്കേണ്ടി വരൂലേ? പറയാം പറയാം. അഹനി നിശിച്ച ചന്ദ്രേ രാശിയല്ല കേട്ടോ, അഹനി നിശിച്ച ചന്ദ്രേ സ്വേതിമിത്രാംശകേ വാ, ഒന്നുകൂടെ സ്വ അതിമിത്രാംശകേ വാ സുരഗുരു സിതദൃഷ്ടേ വിദ്വാൻ സ്യാദ് സുഭീച. കണ്ടോ, കഴിഞ്ഞു പിന്നെന്തിനാ ഒരു ചകാരം? ചകാരം വെച്ചെന്താ, മുക്കുദാതു ചന്ദ്രഭവനം തുഹിനകിരണ സന്തുഷ്ടം. കർക്കിടരാശി എവിടത്തേക്കും ചന്ദ്രന്റെ ദോഷം വിധിച്ചിട്ട് കർക്കിടരാശിയിൽ നിൽക്കുന്ന ചന്ദ്രന് ദോഷം വിധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് രാശി ലഗ്നത്തിലേക്ക് ചന്ദ്രൻ അതല്ലേ ഈ ചകാരം എന്തുകൊണ്ട് ഉപയോഗിച്ചു? അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചന്ദ്ര അവിടെയാണ് പറഞ്ഞത്, കേട്ടോളൂ. വിഭജ്യേസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ. വിഭജ്യേസ്തേ അത് അങ്ങനെ വരണ്ടേ, വിഭജ്യേസ്തനല്ലേ. എന്തിനാ ഈ പകൽ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും രാത്രി രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ശുക്രദൃഷ്ടിയും ആണെങ്കിൽ മാത്രമേ ഈ യോഗം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് വരൂ. ഇതിന് വിപര്യസ്തമാണ് എങ്കിൽ അതുകൊണ്ടാണ് ചകാരം. വരാഹമീരാചാര്യന്റെ നിയമാണത്. വിപര്യസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ, ഇതുകൊണ്ടാണ് ഏതോ ചേത് വിപരീതതാം ഉപഗതവും എന്ന് കർക്കിടരാശിയിലെ ചന്ദ്രനിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാശി അങ്ങ് ഈ രാശി ഒരു വിശേഷ വിധി ഇപ്പോ എവിടത്തേക്കും പറഞ്ഞില്ലേ? അപ്പൊ അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അല്ല പറഞ്ഞല്ലോ, ദിവസോ യതി സംസ്കൃതോ ദിവസോ യതി ദിവസരാശി തന്നെയാവണം. ആയിക്കോട്ടെ, ദിശാരാശി ആവരുത് ആവരുത്. അങ്ങനെയാണെങ്കിൽ ഈ ലഗ്നഭാവം മേടം എടവം കർക്കിടകം ഈ രാശി അതൊക്കെ എങ്ങനെയായിരിക്കും? അതിപ്പം വരാഹമിരാചാര്യോ അങ്ങനെ പറയണം, അങ്ങനെ പറയണം. ഈ വിഷയത്തിൽ ഇവിടെ പത്തിൽ നിൽക്കുന്ന സൂര്യന് മാത്രം നൈസർഗികമായിട്ടുണ്ടാവുന്ന രാജയോഗം നിലനിൽക്കുകയും വിഭജ്യേസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ, അപ്പം രാജയോഗത്തെ ഭംഗം വന്ന് ദാരിദ്ര്യത്തിലേക്ക് സാമ്പത്തികമായി ക്ഷയാവസ്ഥയിലേക്ക് മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഭൂമിയായിരിക്കണം ഇത്. അല്ല, ഫലം ഫലത്തില് ആയിക്കോട്ടെ, ഫലം മുമ്പോട്ട് പോവാ മുമ്പോട്ട് പോവാ. ഈ ചന്ദ്രന്റെ ചർച്ച ഭാവിയിൽ വരട്ടോ, ഭാവിയിൽ വരാം. ഇതിന്റെ കാരണം നമ്മൾ ഈ പ്രശ്നവേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമായിരിക്കില്ല. അല്ല, അത് ഒരു ഇടപ്രഭുക്കന്മാരുടെ നാശത്തിന്റെ കാരണം എന്താ എന്നുള്ളത് ഒരുപക്ഷെ പബ്ലിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്രശ്നവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടായിരിക്കും, കാരണം അവരുടെ സ്വകാര്യ കാര്യമായിരിക്കും. പക്ഷേ രണ്ട് കാരണം നമ്മൾക്ക് പറഞ്ഞേ തീരൂ. ആ കുടുംബം, അങ്ങനെ ഒരു കുടുംബം ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ മാതൃശാപവും ഭഗവതിയെ ഉപേക്ഷിച്ച ദോഷവും അവരിൽ നിലനിൽക്കുന്നു. ബാക്കി അവർ ചർച്ച ചെയ്യട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ആ രാശി ഇന്ന് ലഗ്നമായിട്ട് വന്നതുകൊണ്ട് ഇന്ന് അവരുടേതാട്ടെ, അത് ഇവിടെ എന്തുകൊണ്ട് ലഗ്നമായിട്ട് വന്നു? അവരുടേതാണ് ഈ ഭൂമി,
അല്ല അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ പ്രശ്നകാലത്തില് ഒരു ഒരു പ്രശ്നകാലത്തിൽ ഈ ഗ്രഹസ്ഥിതി മൂന്ന് ലഗ്നങ്ങളാ, ബഹുത്വേന ലഗ്നങ്ങളായിട്ടാണ് ഒന്ന് കേൾക്കണത്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താംബൂല ഗ്രഹം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വിഷയ ഒരു താംബൂല ഗ്രഹം വന്നു എന്ന് മാത്രം കൊണ്ടല്ല, താംബൂല ഗ്രഹം വന്നത് എന്താ, ലഗ്നാദി ഭാവ വിഹകേശ്ചവതേര്, കേവലം താംബൂലം കൊണ്ട് ചിന്തിക്കാനല്ല പറഞ്ഞത്, ആ മറ്റു ലഗ്നങ്ങളെ കൊണ്ടും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടൊക്കെ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അനുവാദമുണ്ട് ശാസ്ത്രത്തിൽ. അത് ചത്രമാണ്, ഉദയമാണ്, ചന്ദ്രന്റെ അസുധപത്തിയ രാശിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ഈ ഗ്രഹസ്ഥിതിയിൽ വന്നു? ഈ കൈവശക്കാരനും ഈ ദോഷം ബാധിക്കൂലേ? ഈ കൈവശം ഇപ്പം ഭൂമി കൈവശം വെക്കുന്നത് ആരാണോ, ഏത് വിഭാഗമാണോ, ആ വിഭാഗത്തിൽ ഈ ദുരിതം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞോ ആ ഭൂമിയിലെ അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയല്ലേ അല്ല അങ്ങനെയാ അങ്ങനെയല്ലേ അല്ല അങ്ങനെ അങ്ങനെ ചിന്തിച്ചൂടപ്പാല്ല അങ്ങനെ അങ്ങനെ ഇതിപ്പോ ഇത് ഇത് ഒപ്പിച്ചാള് ഞാൻ വളരെ വ്യക്തമായിട്ട് അത് പറയാം. ഷഷ്ടി മാത്രം ഭുജിച്ച് സപ്തമിയിലേക്ക് കടക്കുന്ന ചന്ദ്രനാണ്. പഞ്ചമി ആയിക്കോട്ടെ, പഞ്ചമി പഞ്ചമി ഉണ്ടല്ലോ, പഞ്ചമി ഉണ്ട്. ഈ ഭൂമി ആരാണോ നിങ്ങള് ഈ ഭൂമി ഈ ലഗ്നത്തിൽ ലഗ്നാധിപൻ നിൽക്കുമ്പോ ഈ ഭൂമിയിൽ സഹജമായതാണ്, മറ്റുള്ള ആളെയല്ല, കൈവശക്കാരന്റെ അല്ല, ഈ ഭൂമിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ശ്രീപാദശങ്കരി അല്ലേ? അല്ല അല്ല, ശ്രീപാദശങ്കരി അല്ല, ശ്രീപാദശങ്കരി പീഠത്തിന് വേണ്ടി ഇന്ന് ട്രസ്റ്റ്, ലളിതായനം ട്രസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് അല്ല. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ആരാ പ്രശ്ന ചെയ്ത്? അല്ല അങ്ങനെ അങ്ങനെയല്ല, ചർച്ച ചെയ്യുമ്പോ അങ്ങനെയല്ല. ഈ ഈ പ്രസ്താവ് ഇങ്ങനെ ഒരു ഒരു 10 rupees ഇതിനു വേണ്ടി ഉദ്ദേശത്തിൽ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെതിന്റേതാണ്. അതിന് അതിനുശേഷം അങ്ങനെ അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയാ ഇവിടെ? അങ്ങനെയില്ല, അത് ചർച്ച ചെയ്തൂടാ. ആ ഈ ഭൂമി നമ്മൾക്കായിട്ടല്ല, ഈ ഭൂമിയാണ് ചിന്താസാധനം. അങ്ങനെയാണെങ്കിൽ താൻ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ലഗ്നാധിപൻ ചന്ദ്രൻ എന്റെ ജന്മഭൂമിയാണ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതായ ശാപസാധനം ഇവിടെ തന്നെയുണ്ട്. ആ സ്വാമിയെ വേണ്ട വിധത്തിൽ കാണാത്തത് ആ പാരമ്പര്യത്തിന് നാശത്തെയാണ്. അത് അംഗീകരിച്ചോ? ഉണ്ടാക്കിയതെങ്കിൽ അത് അംഗീകരിക്കാൻ കുറച്ചും കൂടി കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. അല്ല, ഞാനൊന്ന് കാണിച്ചത് ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടാണ് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലഗ്നം ആരുടെയൊക്കെ കൈവശത്തിൽ വരുന്നോ അവരിലൊക്കെ ഈ ദുരിതം ഇപ്പോഴും ഉണ്ടല്ലോ. അത് അത് നമുക്ക് അങ്ങനെ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഇപ്പം ഈ ഉദ്ദേശശുദ്ധി എന്താ, ഇങ്ങനെ ഒരു 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 എന്താ ഒരു സങ്കേതം, ഒരു 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 ക്ഷേത്രവും ഒരു എന്താ ഒരു ശ്രീപാദശങ്കരി പീഠം എന്ന് വിഭാവന ചെയ്യുന്ന ഒരു സങ്കേതം, അത് ഈ മണ്ണിൽ സുസ്ഥിരമാക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അല്ല അതിനല്ലേ ഉദ്ദേശം. നിൽക്കട്ടെ, പ്രസ്താവിന്റെ ജിജ്ഞാസ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു അഷ്ടമംഗല പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ഭൂമി തെരഞ്ഞെടുത്തിരിക്കുന്നു, ആ ഭൂമി തെരഞ്ഞെടുത്തത് എന്റെ ഒരു ഉപാസനാ സ്വഭാവത്തിലുള്ള പരമ്പരാഗതമായിട്ട് കൈവശം വന്നിട്ടുള്ള എന്റെ ഒരു ഉപാസനാ ദേവതയായിട്ടുള്ള ശ്രീപാദശങ്കരിയെ ഈ ഭൂമിയിൽ എനിക്ക് പ്രതിഷ്ഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിട്ട് ഈ ഭൂമി പ്രാഥമികമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്, അതിന് പകരം ഒട്ടും പാടില്ല എന്നുള്ളൊരു ഭൂമിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പ്രശ്നം നിർത്തൂലേ? അത് ചർച്ച ചെയ്ത വിഷയമല്ല. അല്ല, ചർച്ച ചെയ്ത ചെയ്യാത്ത വിഷയമാണ്. അല്ല, നമുക്ക് ചർച്ച ചെയ്യാത്ത വിഷയമാണ്. ബാക്കി കാര്യങ്ങൾ നാട്ടുകാർക്കാണ്. ഈ ശ്രീപാദശങ്കരി പീഠം ഇന്ന് ഇവിടെ പ്രശ്നം വെച്ചു, നമ്മൾ പ്രശ്നം വെച്ച് ഉടനെ പറയാണ് ഈ ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ശ്രീപാദി പണ്ട് ശങ്കരി പീഠം മാറി പിൻവലിഞ്ഞു ഒരു ചിലപ്പോ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, അഡ്വാൻസും കാര്യവും അതൊക്കെ ലീഗലി ലീഗല നിയമപരമായിട്ട് അതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു നമ്മൾ വല്ല ഒഴിവാക്കുക, നമ്മൾ നല്ല വേറെ ഏതെങ്കിലും ഭൂമി ഉത്തമമായിട്ടുള്ള ഭൂമി കിട്ടണം. പ്രശ്നം എന്താണ്,
നാട്ടുകാർക്ക് ഈ പ്രശ്നം പിന്നെയും ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ദുരിതം ഈ ഭൂമിയിലുണ്ട് എങ്കിൽ അത് ഈ പ്രദേശവാസികൾക്ക് ഭാവിയിലും ദോഷപ്രദമല്ലേ? ഈ ഭൂമി ഏത് കാലം നിലനിൽക്കുന്നുവോ, ലഗ്നാധിപൻ ലഗ്നത്തിൽ വരുമ്പോ ഈ ഭൂമി ഏത് കാലം നിലനിൽക്കുന്നുവോ ആ ദോഷം ഇന്നും ഈ ഭൂമിയിലുണ്ട്. അല്ല, ഇത് അതാണ് ഞാൻ പറഞ്ഞത്, സപ്തരാശിയാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയുടേതല്ല, ഭൂമിയിൽ വന്നു ചേർന്ന ദുരിതം. ദുരിതം നിജമാണോ ആഗന്തുകമാണോ നോക്കാം, അത് ചർച്ച ചെയ്യാം. അതിലാണ് എനിക്ക് പൂർവക്ഷം ഉള്ളത് അങ്ങയോട്. ആ നിജാഗന്തുക ഈ ഭൂമി ഭൂമിക്ക് വല്ല സഹജമായ വല്ല ദോഷമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേവലം ഈ വിഷയം കൊണ്ട് മാത്രമല്ല, ആ ചന്ദ്രന്റെ നവാംശകാധിപനായ ഗ്രഹം അഷ്ടമരാശിയിൽ പാപഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പൊ ഈ ഭൂമിയുടെ അടിസ്ഥാന ദുരിതം അതിലൂടെ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം, അത് ചർച്ച ചെയ്യാം. അത് ആ വിഷയത്തെ അങ്ങോട്ട് ചിന്തിക്കുമ്പോ അത് അത് അതിപ്പോ ചർച്ച ചെയ്ത ഗതി അതല്ലല്ലോ. ഇപ്പൊ ഞാനത പറഞ്ഞു, ഈ കുഴിയിൽ ഒരു ദോഷവും ഒരു ദോഷവും നിങ്ങൾ ഈ കുഴി സ്വന്തം കുഴിച്ചിട്ട് അതിൽ പോയിട്ടുണ്ടാ മതി. ആയിക്കോട്ടെ. അതിപ്പോ ഈ ചന്ദ്രന് രണ്ട് വിഷയം ഉണ്ടാവുമ്പോ ഈ രണ്ട് രാജവംശക്കാരുടെയും ചിന്ത ചെയ്യുന്ന സമയത്ത് ഒരു എടപ്രഭുക്കന്മാരായിട്ടുണ്ടാവുന്ന ഒരു വിഭാഗത്തിന്റെ നാശത്തിന്റെ കാരണമായി തീർന്നിട്ടുള്ള പ്രധാന ദുരിതത്തെ ഈ ചന്ദ്രനിലൂടെ നമ്മൾ മനസ്സിലാക്കി ആ ദുരിതം ഭൂമിയെ ബാധിക്കാതിരിക്കാൻ വേണ്ട പ്രിവെൻഷൻ അതെന്താണോ അത് നാട്ടുകാരും കൂടെ ചേർന്ന് നിങ്ങൾ ചെയ്യണം. ഈ അങ്ങനെയാണ് കാരണം ഈ കാര്യം ഒരു കാരണവശാലും ഒരുപക്ഷെ ശ്രീപാദശങ്കരി പീഠത്തിന്റെ ഉദ്ദേശത്തിൽ പെടുന്നതായിരിക്കില്ല. പക്ഷേ ഈ നാടിന് ഈ പ്രദേശവാസികൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വേണമെങ്കിൽ ഈ കാര്യത്തിൽ പരിവർത്തനം വേണം. ഈ നവാംശകപതിയായിരിക്കുന്ന ഗ്രഹം അഷ്ടമരാശിയില് ശനിയോടുകൂടി നിൽക്കുമ്പോൾ ഈ ഭൂമി ഒരു വധക്രിയക്ക് സാക്ഷിയായ സ്ഥലമാണല്ലോ. ആയിരിക്കാം ആയിരിക്കാം. അതെന്താ നിഷേധിക്കാത്ത നിഷേധിക്കാത്ത അർദ്ധാംഗീകാരത്തിലുള്ള ആയിരിക്കാം എന്നുള്ളത് എന്താ അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ നവാംശകപതിയായിട്ടുണ്ടാവുന്ന ഗ്രഹം അഷ്ടമരാശിയിൽ ആണ് എങ്കിൽ പോലും അത് കർക്കിടക രാശിയുടെ ബാധാസ്ഥാനത്താണ്. അല്ല, കർക്കിടക രാശിയുടെ ബാധാസ്ഥാനമായെങ്കിലും ഈ ഗ്രഹം അഷ്ടമരാശിയിൽ ശനിയോടുകൂടി നിന്നില്ലേ? ഈ ശനികുജന്മാരുടെ ഏകരാശി സ്ഥിതി അഷ്ടാവ സ്ഥിതി ലഗ്നത്തെ സംബന്ധിച്ച് ഏറ്റവും ദോഷമുണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ. അതെ അതെ, ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അഥവാ ലഗ്നത്തെ ആയിക്കോട്ടെ ചന്ദ്രനെ ആയിക്കോട്ടെ അങ്ങനെ ഭാഷയിൽ അവിടെയൊക്കെ ചന്ദ്രൻ അംഗീകരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രന്റെ പ്രാണനായി നിൽക്കുന്ന ചന്ദ്രന്റെ പ്രാണൻ എന്ത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതാണ് ചൊവ്വ. ആ ചൊവ്വയാണ് ശനിയോഗത്തോടുകൂടെ കുംഭരാശിയിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ പ്രാകൃതമായ രീതിയിൽ, പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ചേർത്തുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ആരാധനാക്രമം പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്നു പൗരാണിക കാലഘട്ടത്തിൽ. പ്രാകൃതം അതാ ഞാൻ പറഞ്ഞ അമ്പലമല്ല, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അത് ഇന്ന് നടക്കുന്നില്ല. അതാണ് ഈ ഒരു കാലഘട്ടത്തില് ശനിയോടുകൂടി നിൽക്കുമ്പോ ഒരു ബലികർമ്മത്തോടു കൂടി ആചരിച്ചു വന്ന ഒരു സങ്കല്പ സാധന ആയിരിക്കും അത്. നിജോത്സവധ്വംസര രുഷ്ടദേവത പരാഭിചാരോത്ഭവ ദേവതാശ്ച എന്ന് പറയുമ്പോ അവിടെ എന്ന് വെച്ചാൽ തമോ ഗുണപ്രധാനമായിട്ടുള്ള ആരാധനയാണ്. ഈ കോഴിവെട്ട് ഗുരുദീ പോലെ അങ്ങനെ ചെയ്ത ഒരു ആരാധനാ സംഖ്യ തമോ ഗുണപ്രധാനമാണ്. അത് അങ്ങനെയാണെങ്കില് ഒരു ഈ ശനിയോട് കൂടി നിൽക്കുന്നോണ്ട് ഒന്നിലധികം ദേവന്മാരുടെ ഒരു കൂട്ടമായിട്ട് ആരാധിച്ചു, ഒന്നിലധികം കൂട്ടമായിട്ട് ഒന്നിൽ തന്നെ അനവധി സാധനങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അറിയില്ല. ചർച്ചയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഇതുകളൊക്കെ അതെ ബാധയിലാണ്, ബാധയിലാണ് എന്ന് പറയുമ്പോ ഇതിന്റെ മുന്നോട്ടേക്കുണ്ടാവുന്ന നമ്മുടെ പ്രയാണം, നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമത്തിൽ ഓരോ കാര്യത്തിലും സത്യസന്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ നേരിടുന്നതായിട്ട് വരും. ദുഃഖാർത്ഥോ സത്യസന്ധോ സത്യസന്ധ
സത്യസന്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് തീർത്തും നിരാകൃതമായ രൂപത്തിൽ അസത്യസന്ധമായ പ്രവർത്തനം നമ്മൾക്ക് തിരിച്ചടി ചെയ്തു വരും. എവിടെ എവിടെയെല്ലാം നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു അവിടെ എവിടെയെല്ലാം ഉണ്ടാവും. അപ്പൊ ഈ അസത്യസന്ധം എന്ന് പറയുന്ന സമയത്ത് കൃത്രിമമായ മാർഗങ്ങളിലൂടെ ഇവിടുത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യാനുണ്ടാവുന്ന ക്ഷുദ്രശക്തികളുടെ ക്ഷുദ്ര മനസ്സുകളുടെ ആക്രമണ ഭാവം എല്ലാ സമയത്തും ഉണ്ടാവും. അത് ഒരിക്കലും ആ വ്യക്തിയായിട്ട് സങ്കല്പിക്കാതെ ഈ സ്ഥലത്തിന്റെ ബാധയായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ശമിക്കുകയും ചെയ്യും. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ അഷ്ടമരാശിയിൽ നിൽക്കുന്ന ഭാവഗ്രഹങ്ങള് ഒരു സ്ത്രീക്ക് വധത്തിന് തുല്യമായ മരണം സംഭവിച്ച ഒരു സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത്? അല്ല, അത് അങ്ങനെയല്ല, അത് അവിടെയല്ല. അത് ഇപ്പൊ പറയാം, അത് ചർച്ചയിലോടുകൂടി അങ്ങ് തീർത്താളെ തീർക്കാനായി കുറച്ചും കൂടെ തെളിവ്. അല്ല, ഒരു ഒരു തെളിവുണ്ടല്ലോ. അപ്പൊ അവിടെ പൂർണ്ണമായിട്ടുള്ള സർവ്വസാധനങ്ങളുടെയും സർവ്വസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുന്ന ഒരു കുടുംബത്തിന്റെ കഥ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിനാവശ്യമായ തെളിവുകൾ കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല. അല്ല, ഈ അങ്ങ് കാണിച്ച ഈ ഗോചരഗ്രഹസ്ഥിതിയില് അത് തെക്ക് പടിഞ്ഞാറാണ്. ഈ ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് തെക്ക് പടിഞ്ഞാറാണത്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ തെക്ക് പടിഞ്ഞാറ് ഒട്ടും മാറിക്കൂടാ, തെക്ക് പടിഞ്ഞാറ് ഇവിടുന്ന് നേരെ നോക്കുമ്പോ ഈ ഭാഗമാണ്. അത് ചന്ദ്രനെ കൊണ്ട് തന്നെ കിട്ടും. അതിന് കുറച്ചും കൂടെ തെളിവ് ആവശ്യമുണ്ട്. ആ സമയത്തേക്ക് തരാം, നോക്കാം. അറിവിലുണ്ട്, തെളിവ് തന്ന്. അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ തെളിവ് തന്നാലേ നിങ്ങൾക്ക് അറിവിലുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഒരേ സമയത്ത് പടിഞ്ഞാറ് ഭാഗം വെച്ച് തെക്ക് പടിഞ്ഞാറ് ഒരിക്കലും പടിഞ്ഞാറേക്ക് കൊണ്ട. തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൗത്ത് വെസ്റ്റ് ആംഗിൾ. ആ ഭാഗത്ത് വളരെയധികം പാപത്തിൽ പാപാംശമുള്ള ഒരു കർമ്മം നടന്നിട്ടുള്ള ഒരു ഭൂമിയാണ്. നമുക്ക് മനസ്സിലാവും, അത് മനസ്സിലാവും. അത് ഒന്നല്ല, രണ്ടാണ്. ഒന്നല്ല, രണ്ടാണ്. അത് രണ്ടുപേര് ഒരുമിച്ച് കൊന്നുവെന്നോ, രണ്ടുപേര് ഒരുമിച്ച് മരിച്ചു എന്നോ, രണ്ടുപേർക്ക് ഒരുമിച്ച് അപകടം വന്നു എന്നോ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാനം ഇവിടെയുണ്ട്. സാവധാനം മതി, തിരക്കൊന്നുമില്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ചന്ദ്രനെ കൊണ്ട് തന്നെ സുഖകരമായ രൂപത്തിൽ സ്ഥാപിക്കാനുള്ള നിയമങ്ങൾ പ്രശ്നത്തിലുണ്ട്. കുറച്ചുകൂടെ തെളിവ്. അല്ല, ഇതിപ്പൊ അംഗീകരിക്കുന്നതിൽ പ്രയാസമൊന്നും ഇല്ലല്ലോ. ഞാൻ പടിഞ്ഞാറോട്ടും തെക്കോട്ടും പോവാണ്ടെന്ന് പറയണ്ട, ഇവര് അംഗീകരിച്ചിട്ടില്ല. പടിഞ്ഞാറാണോ തെക്ക് പടിഞ്ഞാറ്? ഒരു സ്ത്രീയെ കൊന്ന സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് ആത്മഹത്യ ചെയ്തു. ഈ വെള്ളത്തിലോ വെള്ളത്തിൽ ശവം കണ്ട സ്ഥലം അല്ലെ? അത് ഇന്നും ഒരു സംശയഗ്രസ്തമായിട്ട് വെള്ളത്തിൽ വീണതാണോ അല്ലെങ്കിൽ മരിച്ച് വെള്ളത്തിൽ വീണതാണോ എന്നൊക്കെയുള്ളൊരു സംശയം എന്തെങ്കിലും അതിനകത്ത് ഒരു ശവദർശനമുള്ള ഭാഗം കുറച്ച് ദൂരെ ആയിക്കോട്ടെ. ശരി, അതന്നെയാവണ്ട് രണ്ടെണ്ണം ഒരുമിച്ച്. പിന്നെ ഏഴ് പരിവർത്തനം കഴിഞ്ഞ എട്ടാമത്തെ പരിവർത്തനാണല്ലോ ഈ പറഞ്ഞ ചന്ദ്രനെ കിട്ടാൻ. അപ്പൊ അതില് അങ്ങനെ എന്തെങ്കിലും ഈ അതായത് ഈ തന്റെ പേരോടുകൂടിയ ഗ്രഹം, തന്റെ പേരില് ഗ്രഹമുണ്ട് എന്ന് കർക്കിടകത്തിൽ ചന്ദ്രൻ കർക്കിടകൻ രാശിക്ക് അതൊരു വിശേഷമായിട്ട് കാണിച്ചല്ലോ. അവക്രത്തിൽ ദേഹസമന്യതകൾ സ്ത്രീനിർജിത സത്സുഹൃദൈവജ്ഞ പ്രചുരാരേഖയെ സമീപിച്ചവശം സാമന സുഹൃത്വത്സല തോയോദ്യാന സ്വവേശ്മ സഹിത സ്വന്തം വീടോടുകൂടിയുള്ളത് ജാതശ ശാങ്കോദര. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തിന്
ഈ ഒരു ഒരു വിശേഷമായ ഒരു ഒരു തറവാട്, അതിപ്പോ എടപ്രഭുവിന്റെ തറവാടായിരിക്കാം, അഥവാ ആ ചന്ദ്രൻ ആരെയാണോ സൂചിപ്പിക്കേണ്ടത് ആ ഗ്രഹം, അതൊരു വിശിഷ്ടമായ കുളത്തിന്റെ സമീപത്താണ് അഥവാ തടാകത്തിന്റെ സമീപത്താണ് ദേവസ്ത്രീകൾ വന്ന് കുളിക്കുന്നതായ ധ്യാന ദേവാലയ തത്വഭൂമി ജലാന്തികം, ഒരു തടാകത്തിന്റെ സമീപത്താണ് അഥവാ ജലാന്തികമാണ്. അവിടെ സ്വനാമ സദൃശ സ്വരൂപ സദൃശാഹരോ, അപ്പൊ അങ്ങനെ എന്തോ ഒരു ഈ കുളം കുളം കുളവുമായി ബന്ധപ്പെട്ടതായ ഒരു പേര്, അഥവാ വിശിഷ്ടമായ ഒരു കാവുമായി ബന്ധപ്പെട്ടതായ ഒരു പേര്, ജലവുമായി ബന്ധപ്പെട്ട് ജലാശയമായി ബന്ധപ്പെട്ട് ഈ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ കാവ്, കാവിലെ ഭഗവതി, ഇങ്ങനെ ചിന്തിക്കേണ്ടതായ എന്തോ ഒരു പേര്, അങ്ങനെ ഒരു തറവാട്, അതുമായി ബന്ധപ്പെട്ട് ഈ ഏഴോളം ശാഖകൾ, ഏഴോളം വീടുകൾ, അഥവാ ഇവിടെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഏഴ് വീടുകൾ, ഏഴ് കുടുംബ, ഏഴ് ശാഖകൾ അതിപ്പതിച്ചു പോയതായ എന്തെങ്കിലും ചരിത്രം ഉണ്ടാവും? അതെ അതെ, ഈ വിഷയങ്ങളെല്ലാം നവാംശകം, അഞ്ചാമത്തെ നവാംശകമാണ് ലഗ്നം മുതൽ ആറ് കഴിഞ്ഞ ഏഴാമത്തത്, വിഷയങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഏഴ് എ, അതെ 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 അതൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കണം. അപ്പൊ അങ്ങനെയാണെങ്കില് ചന്ദ്രനിലെ ഏത് ഏത് രാശിയിൽ നിന്നാലും വ്യാദൃഷ്ടി ദോഷം വിരിക്കേണ്ടി വരൂലേ? പറയാം പറയാം. അഹനി നിശിച്ച ചന്ദ്രേ, രാശിയല്ല കേട്ടോ, അഹനി നിശിച്ച ചന്ദ്രേ സ്വേതി മിത്രാംശകേ വാ, ഒന്നുകൂടെ സ്വേ സ്വ അതി മിത്രാംശകേ വാ സുരഗുരു കഴിഞ്ഞു പിന്നെന്തിനാ ഒരു ചകാരം? ചകാരം വെച്ചെന്താ? മുക്കുദ്വാദു ചന്ദ്രഭവനം തുഹിനകിരണ സന്ദൃഷ്ടം, കർക്കിടരാശി എവിടത്തേക്കും ചന്ദ്രന്റെ ദോഷം വിരിച്ചിട്ട് കർക്കിടരാശിയിൽ നിൽക്കുന്ന ചന്ദ്രന് ദോഷം വിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. രാശിയിൽ ലഗ്നത്തിലേക്ക് ചന്ദ്രൻ, അതല്ലേ ഈ ചകാരം എന്തുകൊണ്ട് ഉപയോഗിച്ചു? അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് ചന്ദ്ര, അവിടെയാണ് പറഞ്ഞത്, കേട്ടോളൂ. വിപര്യസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ, വിപര്യസ്തേ, അത് അങ്ങനെ വരണ്ടേ? എന്തിനാ ഈ പകൽ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും രാത്രിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ശുക്രദൃഷ്ടിയും ആണെങ്കിൽ മാത്രമേ ഈ യോഗം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് വരൂ. ഇതിന് വിപര്യസ്തമാണ് എങ്കിൽ, അതുകൊണ്ടാണ് ചകാരം, വരാഹമിഹിരാചാര്യന്റെ നിയമാണത്. ശരി, വിപര്യസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ, ഇതുകൊണ്ടാണ് ഏതോ ചേത് വിപരീതതാ ഉപഗതവും. അത് കർക്കിടരാശിയിലെ ചന്ദ്രനിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കർക്കിടരാശി രാശി അങ്ങ് ഈ രാശി ഒരു ഒരു വിശേഷ വിധി ഇപ്പോ എവിടത്തേക്കും പറഞ്ഞില്ലേ? അപ്പൊ അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കില് പറഞ്ഞല്ലോ, അല്ല അങ്ങനെയാണെങ്കിൽ അല്ല പറഞ്ഞല്ലോ, സംസ്ഥിതോ ദിവസോ യതി, ദിവസരാശി തന്നെയാണ്, ആയിക്കോട്ടെ, ദിശാരാശി ആവരുത് ആവരുത്. അങ്ങനെയാണെങ്കിൽ ഈ ലഗ്നഭാവം മേടം എടവും കർക്കിടകം ഈ രാശി അതൊക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ വരാഹമിഹിരാചാര്യരോട് അങ്ങനെ പറയണം. ഈ വിഷയത്തിൽ ഇവിടെ പത്തിൽ നിൽക്കുന്ന സൂര്യന് മാത്രം
നൈസർഗികമായിട്ടുണ്ടാവുന്ന രാജയോഗം നിലനിൽക്കുകയും വിഭജ്യസ്തേ ശീതാംശോ ജായന്തേ അല്പധനാനരാഹ. അപ്പം രാജയോഗത്തെ ഭംഗം വന്ന് ദാരിദ്ര്യത്തിലേക്ക് സാമ്പത്തികമായി ക്ഷയാവസ്ഥയിലേക്ക് മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഭൂമിയായിരിക്കണം ഇത്. അല്ല, ഫലം ഫലത്തില് ആയിക്കോട്ടെ, ഫലം മുമ്പോട്ട് പോ. ഈ ചന്ദ്രന്റെ ചർച്ച ഭാവിയിൽ വരുട്ടോ, ഇപ്പൊ തന്നെ വരാം. ഭാവിയിൽ വരാം. ഇതിന്റെ കാരണം നമ്മൾ ഈ പ്രശ്നവേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമായിരിക്കില്ല. ഒരു ഇടപ്രഭുക്കന്മാരുടെ നാശത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് ഒരുപക്ഷെ പബ്ലിക്കായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രശ്നവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായി, കാരണം അവരുടെ സ്വകാര്യ കാര്യമായിരിക്കും. പക്ഷേ രണ്ട് കാരണം നമ്മൾക്ക് പറഞ്ഞു തീരും. ആ കുടുംബം, അങ്ങനെ ഒരു കുടുംബം ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ മാതൃശാപവും ഭഗവതിയെ ഉപേക്ഷിച്ച ദോഷവും അവരിൽ നിലനിൽക്കുന്നു. ബാക്കി അവര് ചർച്ച ചെയ്യണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ ആ രാശി ഇന്ന് ലഗ്നമായിട്ട് വന്നതുകൊണ്ട് അത് ഇവിടെ എന്തുകൊണ്ട് ലഗ്നമായിട്ട് വന്നു, അവരുടേതാണ് ഈ ഭൂമി. അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ പ്രശ്നകാലത്തില് ഒരു പ്രശ്നകാലത്തിൽ ഈ ഗൃഹസ്ഥിതി മൂന്ന് ലഗ്നങ്ങൾ അഭൂത്വേന ലഗ്നങ്ങളായിട്ട് ഒന്ന് കേൾക്കണത്, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ താമ്പൂലഗ്രഹം വന്നു എന്നുള്ളത് കൊണ്ട് താമ്പൂലഗ്രഹം വന്നു എന്ന് മാത്രം കൊണ്ടല്ല, താമ്പൂലഗ്രഹം വന്നത് എന്താ, ലഗ്നാദി ഭാവ വിഹകേശിച്ച വതേന്, കേവലം താമ്പൂലം കൊണ്ട് ചിന്തിക്കാനല്ല പറഞ്ഞ, ആ മറ്റ് ലഗ്നങ്ങളെ കൊണ്ടും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടൊക്കെ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അനുവാദമുണ്ട് ശാസ്ത്രം. അത് ചന്ദ്രമാണ്, ഉദയമാണ്, ചന്ദ്രന്റെ അസുതവത്തിയ രാശിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ഈ ഗ്രഹസ്ഥിതിയിൽ വന്നു, ഈ കൈവശക്കാരനും ഈ ദോഷം ബാധിക്കൂലേ? ഈ കൈവശം ഇപ്പം ഭൂമി കൈവശം വെക്കുന്നത് ആരാണോ, ഏത് വിഭാഗമാണോ, ആ വിഭാഗത്തിൽ ഈ ദുരിതം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പൊ ശ്രീപാദശങ്കരി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി എന്നോട് പറഞ്ഞോ, ആ ഭൂമിയിലേതല്ല അങ്ങനെയല്ല വളരെ വ്യക്തമായിട്ട് അത് പറയാം. ഷഷ്ടി മാത്രം ഭുജിച്ച് സപ്തമിയിലേക്ക് കടക്കുന്ന ചന്ദ്രനാണ്. പഞ്ചമി ആയിക്കോട്ടെ, പഞ്ചമി ഉണ്ടല്ലോ, പഞ്ചമി ഉണ്ട്. ആ ചന്ദ്രൻ, ഈ ഭൂമി ആരാണോ നിങ്ങള്, ഈ ഭൂമി ഈ ലഗ്നത്തിൽ ലഗ്നാധിപൻ നിൽക്കുമ്പോ ഈ ഭൂമിയിൽ സഹജമായതാണ്, മറ്റുള്ള ആളെയല്ല, കൈവശക്കാരനല്ല, ഈ ഭൂമിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ശ്രീപാദശങ്കരി അല്ലേ, ശ്രീപാദശങ്കരി പീഠത്തിന് വേണ്ടി ഇന്ന് ലളിതാനന്ദ ട്രസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് ആരാ പ്രശ്ന ഇത്, അല്ല അങ്ങനെയല്ല, ചർച്ച ചെയ്യുമ്പോ അദ്ദേഹം ഈ പ്രസ്താവ് ഇങ്ങനെ ഒരു ഒരു 10 rupees ഇതിനു വേണ്ടി ഉദ്ദേശത്തിൽ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ലതാണ്, അതിനുശേഷം അങ്ങനെയല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയാണ് ഇവിടെ, അങ്ങനെയില്ല, അത് ചർച്ച ചെയ്തൂടാ. ആ ഈ ഭൂമി നമ്മൾക്കായിട്ട് ഈ ഭൂമിയാണ് ചിന്താസാധനം. അങ്ങനെയാണെങ്കിൽ താൻ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ലഗ്നാധിപൻ എന്റെ ജന്മഭൂമിയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതായ ശാപസാധനം ഇവിടെ തന്നെയുണ്ട്. ആ സ്വാമിയെ വേണ്ട വിധത്തിൽ കാണാത്തത് ആ പാരമ്പര്യത്തിന് നാശത്തെയാണ് അംഗീകരിച്ചോ ഉണ്ടാക്കിയതെങ്കിൽ അത് അംഗീകരിക്കാൻ കുറച്ചും കൂടി അല്ല, ഞാനൊന്ന് കാണിച്ചത് ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടാണ് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലഗ്നം ആരുടെയൊക്കെ കൈവശത്തിൽ വരുന്നോ അവരിലൊക്കെ ഈ ദുരിതം ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് അത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടായിരിക്കുമല്ലോ. ഇപ്പം ഈ ഉദ്ദേശശുദ്ധി എന്താ, ഇങ്ങനെയൊരു ഒരു ഒരു എന്താ ഒരു സങ്കേതം, ഒരു ഒരു ക്ഷേത്രവും ഒരു എന്താ ഒരു ശ്രീപാദശങ്കരി പീഠം എന്ന് വിഭാവന ചെയ്യുന്ന ഒരു സങ്കേതം,
അത് ഈ മണ്ണിൽ സുസ്ഥിരമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിനല്ലേ ഉദ്ദേശം. നിൽക്കട്ടെ, കൃഷ്ണാവിന്റെ ജിജ്ഞാസ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു അഷ്ടമംഗല പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ഭൂമി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ ഭൂമി തെരഞ്ഞെടുത്തത് എന്റെ ഒരു ഉപാസനാ സ്വഭാവത്തിലുള്ള പരമ്പരാഗതമായിട്ട് കൈവശം വന്നിട്ടുള്ള എന്റെ ഒരു ഉപാസനാ ദേവതയായിട്ടുള്ള ശ്രീപാദശങ്കരിയെ ഈ ഭൂമിയിൽ എനിക്ക് പ്രതിഷ്ഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഭൂമി പ്രാഥമികമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉത്തമാണ് ശ്രേഷ്ഠമാണ്. അതിന് പകരം ഒട്ടും പാടില്ല എന്നുള്ളൊരു ഭൂമിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മള് പ്രശ്നം നിർത്തൂലേ? അല്ല, അത് ചർച്ച ചെയ്ത വിഷയമല്ല. അല്ല, ചർച്ച ചെയ്യാത്ത വിഷയമാണ്. അല്ല, നമുക്ക് ചർച്ച ചെയ്യാത്ത വിഷയമാണ്. ബാക്കി കാര്യങ്ങൾ നാട്ടുകാർക്കാണ്. ഈ ശ്രീപാദശങ്കരി പീഠം ഇന്ന് ഇവിടെ പ്രശ്നം വെച്ചു. നമ്മൾ പ്രശ്നം വെച്ചു ഉടനെ പറയാണ് ഈ ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ശ്രീപാദ ശങ്കരി പീഠം മാറി പിൻവലിഞ്ഞു വരും. ചിലപ്പോ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, അഡ്വാൻസും കാര്യം. അതൊക്കെ ലീഗലി ലീഗല നിയമപരമായിട്ട് അതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ വല്ല ഒഴിവാകുക, നമ്മൾ നല്ല വേറെ ഏതെങ്കിലും ഭൂമി, ഉത്തമമായിട്ടുള്ള ഭൂമി കിട്ടണം. പ്രശ്നം എന്താണ്? നാട്ടുകാർക്ക് ഈ പ്രശ്നം പിന്നെയും ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ദുരിതം ഈ ഭൂമിയിലുണ്ട് എങ്കിൽ അത് ഈ പ്രദേശവാസികൾക്ക് ഭാവിയിലും ദോഷപ്രദമല്ലേ? അല്ല, ഈ ഭൂമി ഏത് കാലം നിലനിൽക്കുന്നു? ലഗ്നാധിപൻ ലഗ്നത്തിൽ വരുമ്പം ഈ ഭൂമി ഏത് കാലം നിലനിൽക്കുന്നു? ആ ദോഷം ഇന്നും ഈ ഭൂമിയിലുണ്ട്. അല്ല, ഇത് അതാണ് ഞാൻ പറഞ്ഞത്. സത്രാശിയാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയുടേതല്ല, ഭൂമിയിൽ വന്നു ചേർന്ന ദുരിതം. ദുരിതം നിജമാണോ ആഗന്തുകമാണോ നോക്കാം, അത് ചർച്ച ചെയ്യാം. അതിലാണ് എനിക്ക് പൂർവക്ഷമുള്ളത് അങ്ങയോട്. ആ നിജാഗന്തുക ഈ ഭൂമി ഭൂമിക്ക് വല്ല സഹജമായ വല്ല ദോഷമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേവലം ഈ വിഷയം കൊണ്ട് മാത്രമല്ല, ആ ചന്ദ്രന്റെ നവാംശകാധിപനായ ഗ്രഹം അഷ്ടമരാശിയിൽ പാപഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പൊ ഈ ഭൂമിയുടെ അടിസ്ഥാന ദുരിതം അതിലൂടെ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം, അത് ചർച്ച ചെയ്യാം. അത് ആ വിഷയത്തെ അങ്ങോട്ട് ചിന്തിക്കുമ്പോ അത് അത് അതിപ്പോ ചർച്ച ചെയ്ത ഗതി അതല്ലല്ലോ. ഇപ്പൊ ജാരത പറഞ്ഞ ഈ കുഴിയിലൊക്കെ യാതൊരു ഒരു ദോഷവുമില്ല, ഒരു ദോഷവുമില്ല. നിങ്ങൾ ഈ കുഴി സ്വന്തം കുഴി സ്റ്റൈൽ ആയിക്കോട്ടെ. അതില് ഈ ചങ്ങിന് രണ്ട് വിഷയം ഉണ്ടാവുമ്പോ ഈ രണ്ട് രാജവംശക്കാരുടെയും ചിന്ത ചെയ്യുന്ന സമയത്ത് ഒരു ഇടപ്രഭുക്കന്മാരായിട്ടുണ്ടാവുന്ന ഒരു വിഭാഗത്തിന്റെ നാശത്തിന്റെ കാരണമായി തീർന്നിട്ടുള്ള പ്രധാന ദുരിതത്തെ ഈ ചന്ദ്രനിലൂടെ നമ്മൾ മനസ്സിലാക്കി ആ ദുരിതം ഭൂമിയെ ബാധിക്കാതിരിക്കാൻ വേണ്ട പ്രിവെൻഷൻ അതെന്താണോ അത് നാട്ടുകാരും കൂടെ ചേർന്ന് നിങ്ങൾ ചെയ്യണം. കാരണം ഈ കാര്യം ഒരു കാരണവശാലും ഒരുപക്ഷെ ശ്രീപാദശങ്കരി പീഠത്തിന്റെ ഉദ്ദേശത്തിൽ പെടുന്നതായിരിക്കില്ല. പക്ഷേ ഈ നാടിന്, ഈ പ്രദേശവാസികൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വേണമെങ്കിൽ ഈ കാര്യത്തിൽ പരിവർത്തനം വേണം. ഈ നവാംശകപതിയായിരിക്കുന്ന ഗ്രഹം അഷ്ടമരാശിയില് ശനിയോടുകൂടി നിൽക്കുമ്പോൾ ഈ ഭൂമി ഒരു വധക്രിയക്ക് സാക്ഷിയായ സ്ഥലമാണല്ലോ. ആയിരിക്കാം, ആയിരിക്കാം. അർദ്ധാംഗീകാരത്തിലുള്ള ആയിരിക്കാം എന്നുള്ളത് എന്താ അതിന്റെ കാര്യം? എന്താന്ന് വെച്ചാൽ ഈ നവാംശകപതിയായിട്ടുണ്ടാവുന്ന ഗ്രഹം അഷ്ടമരാശിയിൽ ആണ് എങ്കിൽ പോലും അത് കർക്കടക രാശിയുടെ ബാധാസ്ഥാനത്താണ്. അല്ല, കർക്കടരാശിയുടെ ബാധാസ്ഥാനമാണെങ്കിലും ഈ ഗ്രഹം അഷ്ടമരാശിയിൽ ശനിയോടുകൂടി നിന്നില്ലേ? ഈ ശനികുജന്മാരുടെ ഏകരാശി സ്ഥിതി, അഷ്ടാവതാര സ്ഥിതി ലഗ്നത്തെ സംബന്ധിച്ച് ഏറ്റവും ദോഷമുണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ. അതെ, ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം, അഥവാ ലഗ്നത്തെ ആയിക്കോട്ടെ ചന്ദ്രനെ ആയിക്കോട്ടെ, അറിയില്ല പക്ഷേ അതെ അവിടെയൊക്കെ ചന്ദ്രൻ അംഗീകരിച്ച് കിട്ടിയിരുന്നു നമുക്ക്. അപ്പൊ ചന്ദ്രന്റെ പ്രാണനായി നിൽക്കുന്ന ചന്ദ്രന്റെ പ്രാണൻ എന്ത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതാണ് ചൊവ്വ. ആ ചൊവ്വയാണ് ശനിയോഗത്തോടുകൂടെ കുംഭരാശിയിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ പ്രാകൃതമായ രീതി, പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ചേർത്തുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ആരാധനാക്രമം പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്നു പൌരാണിക കാലഘട്ടത്തിൽ.
പ്രാകൃതം, അതാണ് ഞാൻ പറഞ്ഞത്, അമ്പലമല്ല പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അത് ഇന്ന് നടക്കുന്നില്ല. അതാണ് ഈ ഒരു കാലഘട്ടത്തില് ശനിയോട് കൂടി നിൽക്കുമ്പോൾ ഒരു ബലികർമ്മത്തോടുകൂടി ആചരിച്ചു വന്ന ഒരു സങ്കല്പ സാധന ആയിരിക്കും. നിജോത്സവധ്വംസന ഉഷ്ടദേവത പരാഭിചാരോത്ഭവ ദേവതാശ്ച എന്ന് പറയുമ്പോ അവിടെ എന്ന് വെച്ചാൽ തമോ ഗുണപ്രധാനമായിട്ടുള്ള ആരാധനയാണ്. ഈ കോഴിവെട്ട് ഗുരുതി പോലെ അങ്ങനെ ചെയ്ത ഒരു ആരാധനാ സംഖ്യ അത് അങ്ങനെയാണെങ്കിൽ ഒരു ഈ ശനിയോട് കൂടി നിൽക്കുന്നോണ്ട് ഒന്നിലധികം ദേവന്മാരുടെ ഒരു കൂട്ടമായിട്ട് ഒന്നിലധികം കൂട്ടമായിട്ട് ഒന്നിൽ തന്നെ അനവധി സാധനങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അറിയില്ല. ചർച്ചയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഇതുകളൊക്കെ അതെ ഭാതയിലാണ് എന്ന് പറയുമ്പോ ഇതിന്റെ മുന്നോട്ടേക്കുണ്ടാവുന്ന നമ്മുടെ പ്രയാണം, നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമത്തിൽ ഓരോ കാര്യത്തിലും സത്യസന്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ നേരിടുന്നതായിട്ടു. ദുഃഖാർത്ഥോ സത്യസന്ധോ സത്യസന്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് തീർത്തും നിരാകൃതമായ രൂപത്തിൽ അസത്യസന്ധമായുള്ള പ്രവർത്തനം നമ്മൾക്ക് തിരിച്ചടിയേണ്ടി വരും. എവിടെയെല്ലാം നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു അവിടെയെല്ലാം ഉണ്ടാവും. അപ്പൊ ഈ അസത്യസന്ധം എന്ന് പറയുന്ന സമയത്ത് കൃത്രിമമായ മാർഗങ്ങളിലൂടെ ഇവിടുത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യാനുണ്ടാവുന്ന ക്ഷുദ്രശക്തികളുടെ ക്ഷുദ്ര മനസ്സുകളുടെ ആക്രമണ ഭാവം എല്ലാ സമയത്തും ഉണ്ടാവും. അത് ഒരിക്കലും ആ വ്യക്തിയായിട്ട് സങ്കല്പിക്കാതെ ഈ സ്ഥലത്തിന്റെ ഭാവിയായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ അഷ്ടമരാശിയിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങള് ഒരു സ്ത്രീക്ക് വധത്തിന് തുല്യമായ മരണം സംഭവിച്ച ഒരു സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് അല്ല, അത് അങ്ങനെയല്ല, അത് അവിടെയല്ല. അത് അപ്പൊ പറയാം, ചർച്ചയിലോടുകൂടിയാണ് തീർത്ഥാടകം. ഒരു ഒരു തെളിവുണ്ടല്ലോ അവിടെ. പൂർണമായിട്ടുള്ള സർവ്വസാധനങ്ങളുടെയും സർവ്വസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുന്ന ഒരു കുടുംബത്തിന്റെ കഥ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിനാവശ്യമായ തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല. അല്ല, ഈ അങ്ങ് കാണിച്ച ഈ ഗോത്ര ക്ലസ്റ്ററിയില് അത് തെക്ക് പടിഞ്ഞാറാണ്. ഈ ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് തെക്ക് പടിഞ്ഞാറാണത്. ഈ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഒട്ടും മാറിക്കൂടാ, തെക്ക് പടിഞ്ഞാറ്. ഇവിടുന്ന് നേരെ നോക്കുമ്പോ ഈ ഭാഗമാണ്. അത് ചന്ദ്രനെ കൊണ്ട് തന്നെ കിട്ടും. അതിന് കുറച്ചും കൂടെ തെളിവ് ആവശ്യമുണ്ട്. ആ സമയത്തേക്ക് അറിവില്ല, തെളിവ് അല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ തെളിവ് തന്നാലേ നിങ്ങൾക്ക് അറിവിലുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഒരേ സമയത്ത് പടിഞ്ഞാറ് ഭാഗം വെച്ച് തെക്ക് പടിഞ്ഞാറ് ഒരിക്കലും പടിഞ്ഞാറേക്ക് പോണ്ട. തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൗത്ത് വെസ്റ്റ് ആംഗിൾ ആ ഭാഗത്ത് വളരെയധികം പാപത്തിൽ പാപാംശമുള്ള ഒരു കർമ്മം നടന്നിട്ടുള്ള ഒരു ഭൂമിയാണ്. നമുക്ക് മനസ്സിലാവും. അത് ഒന്നല്ല, രണ്ടാ. അത് രണ്ടുപേര് ഒരുമിച്ച് കൊന്നുവെന്നോ രണ്ടുപേര് ഒരുമിച്ച് മരിച്ചുവെന്നോ രണ്ടുപേർക്ക് ഒരുമിച്ച് അപകടം വന്നുവെന്നോ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാനം ഇവിടെ. സാവധാനം മതി, തിരക്കൊന്നുമില്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ചന്ദ്രനെ കൊണ്ട് തന്നെ സുഖകരമായ രൂപത്തിൽ സ്ഥാപിക്കാനുള്ള നിയമങ്ങൾ പ്രശ്നത്തിലുണ്ട്. കുറച്ചുകൂടെ തെളിവ് കർക്കിടകരാശി അല്ല, ഇതിപ്പൊ അംഗീകരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. ഞാൻ പടിഞ്ഞാറോട്ടും തെക്കോട്ടും പോവാത്തില് ഉണ്ടെന്ന് പറയണ്ട, ഇവര് അംഗീകരിച്ചിട്ടില്ല. പടിഞ്ഞാറാണോ തെക്ക് പടിഞ്ഞാറ്? ഒരു സ്ത്രീനെ കൊന്ന സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് ആത്മഹത്യ ചെയ്തു. ഈ വെള്ളത്തിലോ വെള്ളത്തിൽ ശവം കണ്ട സ്ഥലം
അല്ലെ? അത് ഇന്നും അത് അത് ഇന്നും ഒരു സംശയഗ്രസ്തമായിട്ട് വെള്ളത്തിൽ വീണതാണോ അല്ലെങ്കിൽ മരിച്ച വെള്ളത്തിൽ വീണതാണോ എന്നൊക്കെയുള്ള ഒരു സംശയം എന്തെങ്കിലും അതിനകത്ത് ഒരു ശവദർശനമുള്ള ഭാഗം കുറച്ച് ദൂരെ കുറച്ച് ശരി ഏ അതെ ശരി രണ്ടെണ്ണം ഒരുമിച്ച് പിന്നെ അമ്പത്തിനാല് വെച്ചില്ല ഈ അഞ്ച് വെച്ചില എന്നാലും ചന്ദ്രനെ കിട്ടും അമ്പത്തിനാല് വെച്ചില്ല എന്നാലും കിട്ടും അമ്പത്തിനാല് വെച്ചില്ല എന്നാലും ഇപ്പൊ ഒരു ആറോ ഏഴ് പരിവർത്തനം കഴിഞ്ഞ എട്ടാമത്തെ പരിവർത്തനാണെന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ചന്ദ്രനെ കിട്ടാൻ അപ്പൊ അതിന് അങ്ങനെ എന്തെങ്കിലും ഈ അതായത് ഈ തന്റെ പേരോടുകൂടിയ ഗ്രഹം അതായത് തന്റെ പേരില് ഗ്രഹമുണ്ട് എന്ന് കർക്കിടകത്തിൽ ചന്ദ്രൻ കർക്കിടകൻ രാശിക്ക് അതൊരു വിശേഷമായിട്ട് കാണിച്ചല്ലോ സ്വന്തം വീടോടുകൂടിയുള്ളത് ഏകാദശ ശംഖുനര അപ്പൊ അങ്ങനെ വരുന്ന സമയത്തിന് ഈ ഒരു ഒരു വിശേഷമായ ഒരു ഒരു തറവാട് അതിപ്പോ എടപ്രഭുവിന്റെ തറവാടായിരിക്കാം അഥവാ ആ ചന്ദ്രൻ ആരെയാണോ സൂചിപ്പിക്കേണ്ടത് ആ ഗ്രഹം അതൊരു വിശിഷ്ടമായ കുളത്തിന്റെ സമീപത്താണ് അഥവാ തടാകത്തിന്റെ സമീപത്താണ് ദേവസ്ത്രീകൾ വന്ന് കുളിക്കുന്നതായ ധ്യാന ദേവാലയ നൃത്തഭൂമി ഒരു തടാകത്തിന്റെ സമീപത്താണ് അഥവാ ജലാന്തികമാണ് അവിടെ അപ്പൊ അങ്ങനെ എന്തോ ഈ കുളം കുളം കുളവുമായി ബന്ധപ്പെട്ടതായ ഒരു പേര് അഥവാ വിശിഷ്ടമായ ഒരു കാവുമായി ബന്ധപ്പെട്ടതായ ഒരു പേര് ജലവുമായി ബന്ധപ്പെട്ട് ജലാശയമായി ബന്ധപ്പെട്ട് ഈ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ കാവ് കാവിന ഭഗവതി ഇങ്ങനെ ചിന്തിക്കേണ്ടതായ എന്തോ ഒരു പേര് അങ്ങനെ ഒരു തറവാട് അതുമായി ബന്ധപ്പെട്ട് ഈ ഏഴോളം ശാഖകൾ ഏഴോളം വീടുകൾ അഥവാ ഇവിടെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഏഴ് വീടുകൾ ഏഴ് കുടുംബ ഏഴ് ശാഖകൾ അനുപതിച്ചു പോയതായ എന്തെങ്കിലും ചരിത്രം ഉണ്ടാവുന്നു വിഷയങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇവിടെ അതെ അതൊക്കെ നമുക്ക് അപ്പൊ ഈ ചന്ദ്രങ്ങൾ തന്നെ നാല് സാധനങ്ങളെ ചർച്ച ചെയ്യേണ്ടതുണ്ട് നാല് സാധനങ്ങൾ തൽക്കാലം മാത്രമാണ് അപ്പൊ ഈ നാല് സാധനങ്ങളെ കാണേണ്ടതുണ്ട് എങ്കിൽ ഒന്ന് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രാകൃതമായ രീതിയിൽ പ്രകൃതി ആരാധന എന്ന നിലയിൽ വിശേഷമായി അത് തമോ ഗുണപ്രധാനമായിട്ടുള്ള ആരാധനയാണ് എന്ന് ചന്ദ്ര നവാംശം സംശയം ഞാൻ പറഞ്ഞു ഈ സ്വഗ്രഹസ്ഥ ശശി നാഗവും ധർമ്മദൈവം ബലി അപ്പൊ ഒരു ബലവാനായിരിക്കുന്ന ചന്ദ്രനായതുകൊണ്ട് ഒരു 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 വിശേഷമായ ഒരു തറവാട്ടിന്റെ ധർമ്മദേവത ആ സ്വഭാവത്തിലായിരുന്നു അതാണ് നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞിട്ടുള്ള ഇടപ്രഭുക്കന്മാര് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭൂമിയുടെ താൽക്കാലിക അധികാരികളായി നിൽക്കുന്ന ഒരു വംശത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിപ്പോ നമ്മൾ പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ കാരണം ഒരു ആഭ്യന്തര വിഷയമാണ് അവരുടെ മാത്രം സ്വകാര്യമായ കാര്യമായി അങ്ങനെ വരുന്ന സമയത്ത് അവരോട് നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഭഗവതിയുടെയും ഒരു മാതൃശാപത്തിന്റെയും ദുരിതമാണ് ആ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിനും നാശത്തിനും കാരണം അല്ല അങ്ങനെ ഉപേക്ഷിക്കാൻ ഇടയായിട്ടുള്ള ജലാശയം ഈ ഭൂമിയിലാണെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ
ഈ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ദോഷത്തിൽ ജലാശയം കയറി വന്നിട്ടില്ലല്ലോ. ഒരു ഭഗവതിയുടെയും ഒരു മാതൃശാപത്തിന്റെയും ദുരിതമാണ് ആ കുലത്തിന്റെ നാശത്തിന്റെ കാരണം. അവിടെ ജലാശയം വന്നിട്ടില്ല. തടാകത്തെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ ദോഷം പറയാനല്ല. ഈ ജലരാശിയും ജലഗ്രഹം വന്നിട്ട് ജലരാശിയും നഷ്ടസാധന വെള്ളത്തിലാണ്. അതിന്റെ സംശയം തോന്നാണ്. ഇപ്പൊ ജലരാശിയിൽ ജലഗ്രഹം വന്ന് ചതുരശ്ര ഭാവത്വം വന്നതുകൊണ്ട് ഒരു തീർത്ഥസമാനമായ ജലാശയം അതോടുകൂടി ദുരിതം കാരണം നഷ്ടപ്പെട്ടു പോയോ നശിപ്പിച്ചതോ? ചന്ദ്രൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കാനുള്ള നിയമം ഈ ബീജാംശകം അല്ല, നഷ്ടപ്പെട്ടു അഥവാ നീച നവാംശകം ചെയ്തു, അത് ചൊവ്വാക്ഷേത്രത്തിൽ നവാംശകം ചെയ്താണ് ആച്ഛാദനം ചെയ്തു പോയത്. ചൊവ്വാക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ശനി അതിന്റെ നാലിലും ചതുരശ്ര ഭാവത്വം വന്നുവല്ലോ ഗ്രഹത്തിലും രാജ്യത്തിലും. അതില്ല, അങ്ങനെയാണ് ഭൂമിയിൽ ഭൂമിശാസ്ത്ര പ്രകാരം അവിടെ ജലത്തിന്റെ അംശം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അംശം ഉള്ളത് ഭൂമിക്കാണ്. അത് ഗ്രഹത്തിന്റെ യോഗത്തെ കൊണ്ട് അവിടെ അതിന് ഭംഗം വരുന്നില്ല. ദൃഷ്ടിയെ കൊണ്ട് മാത്രമാ പറഞ്ഞത്. യോഗദൃഷ്ടിയാ ചതുരശ്രാദി ദോഷത്തെ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ചതുരശ്ര ഭാവത്വം ഗ്രഹത്തിലും ചന്ദ്രനും രാശിക്കും വരുമ്പോ അമ്മയും കുഞ്ഞും നശിച്ചു പോകില്ലേ? ഇല്ല, ശുഭദൃഷ്ടി ഉണ്ടല്ലോ. അല്ല, ശുഭദൃഷ്ടിയെ കൊണ്ട് മാത്രം നിലനിൽക്കും. അത് നിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് 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 നശിച്ചു പോണ്ടേ? രണ്ടും നശിച്ചാലും രണ്ടും നശിക്കാതെ അവരൊക്കെ തോന്നി എന്നുണ്ടെങ്കിൽ പോലും അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജനനം സാധിക്കും. നീജാംശകം വന്നതോ? നീജാംശകം വന്നാകുന്നതും കുഴപ്പമില്ല. നീജാംശകം പരിത്യജ്യ അതെന്തായിരിക്കും വന്നിട്ടുണ്ടാവാം? പക്ഷബലല്ലേ ചന്ദ്രബലം? അല്ല, സ്ഥാനബലം എല്ലാ ഗ്രഹങ്ങൾക്കും സമാനല്ലേ? അല്ല, പക്ഷോദ്ഭവം ഹിമകരസ്യ വിശേഷമാകും. ചന്ദ്രന് വിശേഷ ബലല്ലേ ഉള്ളൂ? അതാണ് വിശേഷാണ് കാരണം. ഈ സാമാന്യ ബലത്തില് നീജാംശമായിട്ടുള്ള ബലം ഉള്ളത് കൊണ്ട് ഈ അല്ല, ഈ പക്ഷബലം ഉണ്ടായാലും നീജാംശകം വന്ന ബലത്തില് കുറക്കൂലേ? സ്ഥാനബലം കൊണ്ട് ഷഡ്ബലങ്ങളില് നിവർത്തിച്ച ഒരു സാധനത്തിൽ നീജാംശകം വന്നാൽ കുറച്ചു പോകില്ല. നിങ്ങൾക്ക് ഒരു ജലപ്രശ്നമാണെങ്കിൽ നിൽക്കട്ടെ, പറയുന്നതിൽ പോ ജലപ്രശ്നം ചിന്തിക്കുകയാണ്. ഒരു കുളത്തിന്റെ പ്രശ്നമോ ഒരു കിണറിന്റെ പ്രശ്നമോ ചിന്തിക്കുമ്പോ ഒരു ആ കിണറില് എത്ര കൂൽ എത്ര അടി വെള്ളം ഉണ്ടാവും എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രന്റെ സ്ഥാനബലം അവിടെ ഇല്ല. അത് അത് അതാണ് പറഞ്ഞത്. അത് അതാണ് ബലവിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ബലങ്ങളെ കൊണ്ടാണ് ഫലനിർദ്ദേശത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ചൊവ്വയുടെ ബന്ധവോ ചൊവ്വാക്ഷേത്രങ്ങളിൽ വന്നില്ലാത്തതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഈ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇതിന്റെ ഒരു നാശത്തിന്റെ അതിന്റെ നാലിലും എട്ടിലും പാപഗ്രഹം വന്നിട്ട് ചിന്തിത ഗ്രഹം നീചനമാംസകം ചെയ്തതാണ്. ഇതൊന്നും ജലാശയത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളുടെ പ്രശ്നം അല്ല. എന്നാൽ ഇത് നമ്മൾ ആരംഭത്തിൽ പറയപ്പെട്ടിട്ടുള്ള തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ജലനിർഗമസ്ഥാനത്തിന്റെ ഒരു ആച്ഛാദനത്തിന്റെ വിഷയമാണ്. ഈ ഒരു കിണറിന്റെ ചിന്ത കിണറല്ല ലഗ്നേ സജലേ സഹ ഹിന്ദുഗതഹ ലഗ്നേ കൂപഹ. അതെ, ഞാൻ പറയുന്നത് നിലനിൽക്കുന്നതല്ലേ? അത് നീചനാംശം അങ്ങനെ അങ്ങനെ ഒരു ചിന്ത ഈ പ്രശ്നത്തില് വേണ്ടതില്ലേ? എന്നല്ലേ പറഞ്ഞു? അതിനല്ലേ ദോഷം വിരിച്ച നാലും എട്ടിലും ഈ ഒരു ഭാഗ്യം ദോഷം തിരിച്ചില്ലേ? ചതുരശ്രകേർവാ ത്രികോണകേർവാ സകലിശ്ച പാപേഹി ഭാവസ്യ നാശം. ഇത് സ്വാമി കാരകേതുരസ്ഥ
ഈ സ്വഭാവത്തിനും തൽപ്പതിക്കും കാലകാലവിഗ്രഹത്തിനും ഒരുപോലെ ചിന്തിക്കാൻ പറ്റിയ നിയമല്ലേ ചതുർസ്വഭാവത്തും? ഒരു ഭാവനാശം, ഭാവനാശത്തിന്റെ ലക്ഷണം പൂർണ്ണമായിട്ട് കാണിച്ച ഗ്രഹസ്ഥിതി അല്ലേ? ഭാവനാശത്തിന്റെ ലക്ഷണം പൂർണ്ണമായിട്ടൊന്നും കാണിച്ചില്ലേ? അവരുടെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രകരണത്തിൽ പറഞ്ഞ എന്താ, ഉഗ്രഗ്രഹൈ സ്ഥിതൈ മധ്യസ്ഥിത സൗമ്യഗ്രഹൈരസഹിത. അവിടെ ശുഭദൃഷ്ടി ശുഭയോഗം ഒട്ടും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ സ്ത്രീയിൽ അഥവാ ആ വ്യക്തിയിൽ അഥവാ ആ വിഷയത്തിൽ നാശം പറയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ഈ മറ്റേ അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ വിഷയം കേവലം ഇതിന്റെ തെക്കുകിഴക്ക് ഭാഗത്തായിട്ട് നിലനിൽക്കേണ്ടതായ വിശിഷ്ടമായ ജലനിർഗമ സ്ഥാനത്തിന്റെ, എന്തുകൊണ്ട് ജലനിർഗമ സ്ഥാനമായി എന്നല്ലേ ആകാംക്ഷ വേണ്ടത്? സ്വയം ഗാധുജലേ ശരീര സ്വരകാതാംബ സുഗുണാം പ്രതി ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ലഗ്നേന്ദുജീവ ശശിചേതീതി കേന്ദ്ര സംശയം മാർഗോപകണ്ഠമി തോയ നിധാനമത്ര, അതൊരു വെള്ളത്തിന്റെ ആസ്ഥാന സ്ഥാനമാണത്. ജലരാശിയിൽ ജലഗ്രഹം വരുമ്പം അത് ജലത്തിന്റെ ദുർഗമന മാർഗം തന്നെയാണ്, അത് ഉദയരാശിയായിട്ട് വന്നു, അത് ചന്ദ്രരാശിയാണ്. അതുകൊണ്ട് മുഗൾ ഭാഗത്ത് ഉണ്ടാകുന്ന ലഗ്നം ചത്രരാശിയും അധോമുഖമായിട്ട് വരുന്ന മുഗൾ ഭാഗത്ത് ഒരു ഒരു വിശേഷമായിട്ടുണ്ടാവുന്ന ഒരു കാനനമായിട്ട് കാടുപോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ അവിടുന്ന് ഒരു ഉദ്ഭവസ്ഥാനമുണ്ട്. അത് ഈ ദിക്കിലായിരിക്കും, തെക്കുകിഴക്ക് ഭാഗം കർക്കടരാശി വഴി വഴി ഇവിടേക്ക് വരുന്ന വഴിയുടെ സമീപത്തായിരിക്കും. അന്തർജലമാണ്, അന്തർജലം വഴിയുടെ സമീപത്തായിരിക്കും. ഈ കർക്കടരാശി ആയതുകൊണ്ട് അതിലെന്തോ ഒരു വിശേഷത്വമുണ്ടാവും, വിശേഷത്വമുണ്ടാവണം അല്ലേ? വിശേഷത്വമുണ്ട്, അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ അതാണ് ഈ ഭൂമിയുടെ നൈസർഗികമായ ദേവതാ സാന്നിധ്യ ലക്ഷണം. അതിന്റെ ഒരു ഉത്ഭവസ്ഥാനം ഒരു മോക്ഷസാധനായിട്ട് യഥാപശ്യേരംഗം തനുഭവനാഥ അഷ്ടമപതിം പ്രതി ധർമാദീശോ ജനുഷിജതപസ്ഥാനം അഥവാ ശുഭാഭ്യാമക്രാന്തം നവഭവനം പാപരഹിതം അല്ല വന്നില്ലേ? ലഗ്നാധിപൻ ലഗ്നത്തിൽ വന്നു, അഷ്ടമാധിപൻ അഷ്ടമത്തിൽ വന്നു, ഒമ്പതാം ഭാവതി ഒമ്പതിൽ വന്നു. ഇനി ഉത്തരാർദ്ധ രണ്ടാമത്തെ നിയമാണെങ്കിലും ഈശ്വരൻ രണ്ടും പഠിപ്പല്ലോ, ഒരു പടിക്ക് രണ്ടു പക്ഷീനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ പ്രമാണം രണ്ടും പ്രവഹിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഒമ്പതാം ഭാവത്തിൽ? യാതൊരു പാപഗ്രഹമില്ലാത്ത രണ്ട് ശുഭഗ്രഹങ്ങൾ, ലഗ്നാധിപനായ ചന്ദ്രൻ ലഗ്നത്തിൽ, അഷ്ടമാധിപനായ ശനി അഷ്ടമത്തിൽ, ഒമ്പതാം ഭാവതിയായ വ്യാഴം ഒമ്പതിൽ ഒന്ന് അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഒമ്പതാം ഭാവം പാപരഹിതമായിട്ട് രണ്ട് ശുഭഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ അങ്ങീ ചിന്തിച്ച തെക്ക് കിഴക്ക് ഭാഗത്ത് ഫലത്തിലെത്തുന്നില്ല. തെക്ക് അല്ലല്ല, അത് അത് ഒരു വിഷയം മനസ്സിലായി. അത് ഫലം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ഗൃഹസ്ഥിതി കാണിച്ചിട്ട് അതിന്റെ സന്ദർഭമല്ലല്ലോ താമ്പൂലിന്റെ അല്ലേ? അങ്ങനെ ഒരു വിശിഷ്ടത ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ണാണോ എന്ന് ചർച്ച പിന്നീട് നിങ്ങൾ ഉറപ്പിച്ചു തന്നാ മതി. അതായിരിക്കും ഇതിന്റെ നൈസർഗികമായിട്ടുള്ളൊരു മഹത്വം. അത് ചത്രമാണ്, ഉദയമാണ്, ഇങ്ങനെ അനവധി ആരംഭങ്ങളായിട്ട് നമ്മൾ പല വിഷയത്തിലൂടെയും നമ്മൾ വാദപ്രതിവാദത്തിനൊക്കെ ഉപയോഗിച്ച് ശാസ്ത്ര ചർച്ചക്ക് വിധേയമാക്കാൻ വന്നൊരു ഭാവം ആയി കർക്കടം വന്നു. അങ്ങനെ ഒരു 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 വല്ല താപസിന്റെയോ തപസ്വിയാണ്
മുനിജന സമവേശ പുരുഷ സ്തഗ്നദോഷ ഭവതി നവനഭവനേ സംഭവേ ഭാഗ്യവിസ്മിൻ ഒമ്പതാം ഭാവത്തിലെ വ്യാഴം, ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ, ഇതൊക്കെ വന്ന ഒരു ഗൃഹസ്ഥലി ഇങ്ങനെ യാതൊരു ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും ഇല്ലാതെ പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ട ഒരു പ്രമാണമാണ് ഇപ്പൊ അന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. യഥാ പശ്യേതംഗം തനുഭവന നാഥ അഷ്ടമപതി മൃതി ജനുഷിത തപസ്ഥാനം അഥവാ ധർമാദീശോ ജനുഷിത തപസ്ഥാനം. അതെ, ഒമ്പതാം ഭാവാദിതൻ ഒമ്പതിൽ നിൽക്കണം. അഥവാ ശുഭാഭ്യാം ആക്രാന്തം നവമഭവനം പാപരഹിതം വരക്ഷേത്രം പ്രാപ്യ ഒരു ഉപാസകന്റെ വിഷയം ഈ മണ്ണില് ഒരു വിശിഷ്ടമായിട്ടുണ്ടാവുന്ന ഈ ഇതുകളെ കൊണ്ട് നമുക്ക് ഇപ്പൊ ലക്ഷ്യത്തിലേക്ക് പോണ്ട. ഇതിന്റെ ഒരു ചരിത്രം തെക്ക് ഭാഗത്താണ്. അത് ഏതാണ്ട് ഏഴ് തലമുറകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവുന്ന ഒരു ദേവസ്ഥാനത്തിന്റെ, ഒരു ക്ഷേത്രത്തിന്റെ അഥവാ ഒരു ദേവന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്യാസ വിഷയം അഥവാ ഒരു മോക്ഷ വിഷയം, ഒരു യോഗീശ്വര വിഷയം, ഇത്തരം കാര്യങ്ങളൊക്കെ തെക്ക് ഭാഗത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്ര തന്നെ പ്രാധാന്യമായിക്കൊണ്ട് ഒരു യാഗഭൂമിയെ പോലെ വിശിഷ്ടമായിട്ടുണ്ടാവുന്ന വടക്ക് ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ചരിത്രവും കൂടെ ഇതിൽ നിന്ന് തന്നെ നമ്മള് ഭൂമിയുടെ പൂർവ പുരാണ ചരിത്രം ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ഇതില് പ്രകൃതിദത്തമായിട്ടൊരു ഗുഹാമുഖം ഈ ദേശത്തുണ്ട്. മുനിയറകള് പോലെ, ഗുഹകള് പോലെ, ഗുഹകള് പോലെ ഭാഗത്തായിരിക്കും. അത് നമുക്ക് ഈ അങ്ങ് കാണിച്ച ഇത് ജലാശയത്തിന്റെ വിഷയം തന്നെ ഉള്ള സങ്കേതം. അല്ല, ഇത് കേവലം അതാ അതെ അതെ അതാ അതാ ഈ ചിത്രം എന്ന് പറയുന്നത് ഒന്നിന്റെ ഇടയിലും പറഞ്ഞല്ലോ അല്ലെ, ചിന്തിക്കാൻ രണ്ടിന്റെ ഇടയിൽപ്പെട്ട ഒരു സ്ഥാനമായിട്ട്. അത് ഈ പ്രകൃതിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വയംഭൂത്വം പോലെ, സ്വയംഭൂത്വമാണത്, സഹജമാണത്, സ്വയംഭൂ പീഡേ സ്വയംഭൂത്വം എന്ന് പറഞ്ഞാൽ സ്വയം ഭവിച്ചുണ്ടായത്, സ്വയം ഭവിച്ച അതെ, അവിടെ സ്വയം ഭവിച്ച രണ്ട് പേരുണ്ട്, അവരുടെ കൂടെ ഒരു മകനും ഉണ്ട്. ആ രണ്ട് പേരാരാന്ന് ചോദിച്ചാൽ ശിവപാർവതിമാരാണ്, മകൻ ആരാന്ന് ചോദിച്ചാൽ ഗണപതിയാണ്. നോക്കാം അതിന്റെ പശ്ചാത്തലം. ചന്ദ്രൻ സൂര്യേന്ദ്രന്മാര് ഏകരാശിയില്, നക്ഷത്രമാനവതന പ്രതിമേ വിഭാഗേ ലക്ഷ്മാതിശേദ. കർക്കട രാശി വെച്ചാൽ ഒരു സ്രോതസ്, ഒരു സ്രോതസ്, ഒരു ശക്തിയുടെ സ്രോതസ്സായിട്ടൊക്കെ കണക്കൂട്ടേണ്ട ഒരു സങ്കേതമായിട്ട്. അതെ അതെയാണ്. അങ്ങനെയാണോ കൈലാസം കുന്നായത്? അല്ല, കൈലാസം കുന്ന് പണ്ട് മുതലേ ഉണ്ട്.
കൈലാസം ഒന്നാണ് അത്. അവിടേക്ക് വിവാഹ കൊട്ടാരത്തിൽ വന്നൊരു ആള് വിവാഹം കേൾക്കുന്ന രാജാവ് സ്ത്രീധനമായി ചോദിച്ചതാണ് ഈ തരിശുപ്പുള്ള പാറ. ഈ പാറ തന്നാൽ മതി അങ്ങനെ 100 ഏക്കർ 100 ഏക്കർ ഇങ്ങനെ കണ്ടാണ് പാറ അദ്ദേഹം സ്ത്രീധനമായിട്ട് വാങ്ങിച്ചിട്ട് അദ്ദേഹം ഉപാസിച്ചിരുന്ന ഒരു ഗണപതിയുടെ വിഗ്രഹം അദ്ദേഹത്തിന്റെ ഗുരുനാഥനം കൊണ്ട് പ്രവർത്തിച്ചതാണ്. ഇതിന്റെയൊക്കെ എന്തോ ഒരു കാതലായ വിഷയം ഈ കർക്കടരാശി ഭാഗത്തുണ്ട്. ആ ഭാഗമാണ് അതിന്റെ കാതലായ വിഷയം. അതായിരിക്കും സൂര്യൻ ചന്ദ്രൻ. ശരി, സുഖകരത്തെ ദേഹസ്യസൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോയസുഖം ദേവോ തൽ സർവം ചിന്തനീയം നവം ഭവനം ഉർവരാക്ഷി ഉപേരികാലെ സ്വവേജനെ ഭൂമതി പുന സകല നഷ്ടവസ്തു നബി. പത്തിൽ സൂര്യൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് വല്ല രാജാവിന്റെ വല്ല ഗുണങ്ങളും അനുഭവിക്കാൻ ഭാവിയിൽ തീർച്ചയായിട്ടും. സൂര്യൻ പത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ പോകും. അത് പോകില്ല ഒരിക്കലും. ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും പോകില്ല. അതുപോലെ ഈ കാരകവിധിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൽ കർത്തൃത്വം ലഗ്നഭാവത്തിലെ ചന്ദ്രനാണ്. ഓ, കാരകൻ സൂര്യനാണ്. അപ്പം മറ്റൊരു വ്യക്തിയുടെ ആജ്ഞാശക്തിയുടെ അഥവാ അദ്ദേഹത്തിന്റെ ക്രിയാശക്തിയുടെ അഥവാ അദ്ദേഹത്തിന്റെ ബലത്തെ കൊണ്ട് സമ്പത്തിനെ കൊണ്ട് എല്ലാം പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യക്തിയാണല്ലോ ഈ ലഗ്നഭാവം അഥവാ ലഗ്നത്തിലെ ചന്ദ്രൻ. ലഗ്നപതിയല്ലേ? അതെ, മറ്റൊന്നായിട്ട് എന്തിനാ കണക്കാക്കുന്നത്? അല്ലെ, അങ്ങ് കാണിച്ച പോലെ സുഗൃഹാധിപതി സ്വന്തം വീട്ടിന്റെ അധിപൻ തന്നെയല്ലേ ചന്ദ്രൻ? ഇത് ഇത് ശക്തനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പത്തിൽ നിൽക്കുന്ന ഗ്രഹം അല്ലേ അദ്ദേഹം? അത് അത് വേണ്ട. എന്തിനാ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രന് സ്വയം ബലമുണ്ടല്ലോ, അതിന്റെ അഭാവത്തിലല്ലേ അപ്പുറം പോണ്ടു? ലഗ്നത്തിൽ നിൽക്കുന്ന ചിന്തിത ഗ്രഹത്തിന് ലഗ്നാധിപൻ ലഗ്നഭാവത്തിൽ ബലവാനായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാ സ്വച്ഛതുംഗ മൂല ത്രികോണകാഹ കണ്ടകേഷു അന്യോന്യകാരകാഹാം വിശേഷത? അത് അത് അഭാവത്തിൽ മാത്രമല്ലേ? അഭാവത്തിലല്ലേ ഈ സ്വച്ഛതുംഗ മൂല ത്രികോണകാഹ കണ്ടകേഷു യാവന്താസ്തിദാഹ സ്വച്ഛതുംഗ മൂല ത്രികോണകന്മാരായി കേന്ദ്രഭാവത്തിൽ യാവന്താസ്തിദാഹ ആരെല്ലാണോ നിൽക്കുന്നത് സർവതേ അന്യോന്യകാരകാഹ അവർ മുഴുവൻ പരസ്പരം സഹായിക്കുന്നവരാണ്. പക്ഷേ കർമ്മസ്തുദേശം വിശേഷത കർമ്മത്തിൽ നിൽക്കുന്ന ഗ്രഹം വിശേഷമായിട്ടുള്ള അന്യോന്യകാരകാധിപന്റെ ദൗർബല്യം അതല്ല എന്താണ് കാരഗ്രഹങ്ങൾ അത്യന്തമായിട്ടും ഭാവം നിൽക്കേണ്ട വിധിച്ചു അതല്ല ബലവാന്മാരല്ലെങ്കിൽ കാരകത്വത്തിൽ പെടൂല്ല. ദുർബലനായിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രനെങ്കിൽ കാരകത്വത്തിൽ പെടൂല്ലല്ലോ. ഇത് സ്വക്ഷേത്ര ബലവാനായിട്ട് ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആയതുകൊണ്ട് കാരകവിദ്യക്ക് അധികാരിയാണ്. അങ്ങനെയാണ് ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ
അഥവാ ഇവിടെ ചിന്തിതമായിട്ടുണ്ടാവുന്ന ഭഗവതി എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കർമ്മകസ്തു ദേശം വിശേഷത, അതിന്റെ കാരകത്വത്തിൽ പത്തിൽ നിൽക്കുന്ന ബലവാനായിരുന്ന സൂര്യനാണ് കാരകത്വത്തിൽ വിശേഷത്വം. അപ്പൊ സൂര്യനല്ലേ ബഹുമാനിക്കേണ്ടത്? ചന്ദ്രന്റെ ഈ സൂര്യനിലേക്ക് സൂര്യനിലേക്ക് സൂര്യന്റെ അധിപനായ ഗ്രഹം ആസ്ത്രപതിയായ ഗ്രഹം ദുസ്തനായിട്ട് ചന്ദ്രൻ ലഗ്നത്തിൽ വ്യാദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രനിലേക്ക് തന്നെ എപ്പോ വീര്യം നഷ്ടപ്പെടില്ല. ശുഭദൃഷ്ടനായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് എപ്പോഴും ഒരു ഗുണം വിധിച്ചുവല്ലോ. അല്ല, പത്തിലെ സൂര്യനാ ഞാൻ ചോദിക്കുന്നത്. പത്തിലെ സൂര്യന് ഉച്ചത്തുനിന്ന് വിട്ട ഗ്രഹമായത് കൊണ്ട് പത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഗുണമല്ലേ ഉള്ളൂ? ആ പത്തിൽ നിൽക്കുന്ന ഗുണമല്ലേ? അത്യുച്ഛം വിട്ട ഗ്രഹമാണ്. ആ പത്തിൽ നിന്നാ മാത്രം പോരെ. ഈ അധിപൻ കർമാധിപൻ മറ്റേത് പറഞ്ഞല്ലോ, ഒരു വിഷയത്തിൽ പറഞ്ഞല്ലോ, പത്തിൽ സൂര്യന് ഈ പ്രതാപബഹുലം കേശസ്ത സുസ്ഥോ യതി. അല്ലല്ല, ഈ എന്താണ് ഊർജസ്വി ജനവല്ലഭോ ദശമകേ സൂര്യേ കുജേവാ മഹത്കാര്യം സാധേതി. കഴിഞ്ഞു. പ്രതാപ ബഹുലം കേശസ്ത സുസ്ഥോ യതി. സുസ്ഥനാണെങ്കിൽ അയാൾക്ക് പ്രതാപയോഗമുണ്ട്. അതല്ല ഇവിടെ പത്താം ഭാവാതെ സൂര്യനോ ചൊവ്വയോ നിന്നു കഴിഞ്ഞാൽ മഹത്കാര്യം സാധ്യതയിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്കുള്ള വ്യാദൃഷ്ടിയുടെ ഗുണം തന്നെ ആയിരിക്കുമല്ലോ ഒരു ഊർജസ്സായിട്ട് കിട്ടുക. അല്ല, അന്യത്തായിട്ട് ചിന്തിക്കേണ്ട വരുമോ? അന്യത്തായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ പത്താം ഭാവവിധിക്ക് പാപയോഗവും അനിഷ്ടഭാവ സ്ഥിതിയും വരുമ്പോ ആ ഫലം പ്രവർത്തനത്തിൽ ഉണ്ടാവും. ഉണ്ടാവല്ലോ, ഉണ്ടാവും, ഉണ്ടാവണം. ഈ ദേശത്തിന് എന്താ പേര് പറയാ? മലക്കൽ ദേശം. മലക്കൽ ദേശത്ത് ചൊറിയണങ്കോട് കൈലാസം കൊണ്ടു ചൊറിയാങ്കോട് ചൊറിയാങ്കോട് എന്നാ ഈ സ്ഥലത്തിന്റെ പർട്ടിക്കുലർ ഈ സ്ഥലം ചൊറിയാങ്കോട്. അതെ അതെ, തിരുവാനൂർ വില്ലേജ് അല്ലേ? അത് നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് ചിന്തിക്കാം. മേടരാശിയിലെ സൂര്യൻ കിഴക്ക് ഭാഗത്തെ ശിവാംശം ഉള്ളതുപോലെ തന്നെ വൃശ്ചികാംശം നിൽക്കുന്ന സമയത്ത് അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തും ശിവാംശമുണ്ട്. ഒരു ഭൂമി ആവും ഇത് രണ്ടും ഒരു അംശത്തിന്റെ സ്വയംഭൂ പോലെ കാണുന്ന ഒരു ശിവൻ. സ്വയംഭൂ ആ സ്ഥലം ശിവന് പാർവതി എല്ലാ സൂര്യചന്ദ്രന്മാര് ആ വിഭാഗക്കാര് അതിന്റെ ചില ആചരണങ്ങള് ഇവിടെ അവിടെയാണ് താമസിക്കുന്നത്. ആ സമയത്ത് ചില പ്രശ്നങ്ങൾ അച്ഛൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഭഗവതിന്റെ കടന്നുപോകുന്ന ഭാഗമാണെങ്കിൽ ഭഗവതിന്റെ ഹാരിറ്റിയുണ്ടാവും. ഇവിടെ നിന്ന് മാറി ഒരാളോട് മാറി ഇവിടെ വെച്ച് താമസിക്കാൻ മാറി അപ്പുറത്ത് ഈ സ്ഥലത്ത് ഒഴിവാക്കി. ഏർപ്പെട്ടിരിക്കുകയാണ് അതിനെല്ലാം എന്തെങ്കിലും പ്രവർത്തിക്കുകയാണ്.
ഈ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉണ്ടല്ലോ, അതെ, ഏത് സമയത്താണോ യഥാർത്ഥ സൂര്യനായിട്ട് പ്രത്യക്ഷമാകുന്ന സമയത്ത് ആ സമയത്തെ ഇവിടെ പ്രകാശിതാവുള്ളൂ. യഥാർത്ഥത്തിൽ കിഴക്ക് ഭാഗത്ത് കിഴക്കും പടിഞ്ഞാറുമായിട്ട് ശിവന്റെ സാന്നിധ്യം, ശിവപാർവതിമാരുടെ സാന്നിധ്യം പൂർണമായ നിലയിൽ നിൽക്കുന്ന ഭൂമിയാണ്. കിഴക്കുണ്ട്, പടിഞ്ഞാറുമുണ്ട്. കിഴക്ക് ഭാഗത്തുള്ളത് താപസന്മാരെ പോലെയുള്ള ജ്ഞാനദൃഷ്ടിയെ കൊണ്ട് അറിവുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായവർക്കും, പടിഞ്ഞാറ് ഭാഗത്ത് ക്രിയ കൊണ്ട് ശ്രേഷ്ഠമായവർക്കും ആരാധിക്കാനാണ്. കാരകത്വം എന്തായിരുന്നാലും നിശ്ചയിച്ചു പോകും. കാരകത്വം നിശ്ചയിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ലഗ്നം കർക്കടരാശിയായി ചന്ദ്രന്റെ ബന്ധമെന്നുകൊണ്ട് ഭാവിയിലെ നിർമ്മാണ പദ്ധതിയും ഈ ജലവിഷയവുമായിട്ടൊരു ബന്ധം ഘടിപ്പിക്കേണ്ട ഒരു ഗൗരവം മനസ്സിലാക്കി ഒരു ബന്ധം ഘടിപ്പിക്കേണ്ടതുണ്ടാവില്ലേ? കർക്കടകമാകുമ്പോൾ ചന്ദ്രൻ കർക്കടരാശിയിൽ വന്നതുകൊണ്ട് ഇതിന്റെ ഒരു സാന്നിധ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ പ്രകൃതിശക്തിയായിട്ട് ഈ ജലാശയത്തിന്റെ മഹത്വം കണക്കിലാക്കിയിട്ട് അതിന് വല്ല നിർമ്മാണ ലഗ്നം എന്ന് വെച്ചാൽ സ്ഥാനം, പൂജ, ധർമ്മകർമാഭിവൃദ്ധി ഇതൊക്കെ ലഗ്നം കൊണ്ട് തന്നെയാണല്ലോ വരുന്നത്. അപ്പം ഈ ലഗ്നപതി ബലവാനായിട്ട് ലഗ്നത്തിൽ നിൽക്കുമ്പം ഭാവിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങള് ഈ ജലാശയത്തിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തിട്ട് തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു നിർമ്മാണം അല്ല എന്തെങ്കിലും വേണ്ടത് അന്വേഷിക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കിഴക്ക് തെക്ക് ഭാഗം എത്ര ദൂരമുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ആ ഭാഗത്തുള്ള തീർത്ഥത്തെ, അതെ, ആ തീർത്ഥത്തെ പ്രകൃതിയിലൂടെ തന്നെ യാതൊരു തരത്തിലുള്ള കൃത്രിമത്വം ഇല്ലാത്ത പ്രകൃതി സിദ്ധമായിട്ട് തന്നെ ഇവിടെ എത്തിച്ച് ഇവിടുത്തെ ആഭ്യന്തര കാര്യത്തിന് വേണ്ടി ആ തീർത്ഥാണ് ഉപയോഗിക്കുന്നത്. അതെ, പിന്നീട് വന്നതായിരിക്കും. പ്രാക്ടിക്കലാകുമ്പോ ഒട്ടും പ്രയാസമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. പ്രാദേശികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, അത് ഉള്ളിലേ എടുക്കാലോ, ജലനിർഗമമാക്കാൻ പോലെ. അല്ല, ഉടമസ്ഥ ആദ്യം പറഞ്ഞല്ലോ, ശിവന്റെയും പാർവതിയുടെയാണ്. അതെ, അവരുടെ ഭൂമിയുടെ ആധാരം, ആധാരം ആരുടെ പേരില്ല എന്നറിയില്ല. അല്ല, അങ്ങനെയൊരു നിശ്ചയം വെച്ച സ്വക്ഷേത്രത്തിൽ വ്യാധിഷ്ഠനായ ഗ്രഹമുണ്ട്. അല്ല, അത് നമ്മളെ നിർദ്ദേശിക്കുന്ന, അത് കിട്ടുമല്ലോ, അങ്ങനെയല്ലേ ഉണ്ടാവും. അതെന്താ അത് പറഞ്ഞുകൊടുത്താ പോലെ അവർക്ക്, അയ്യേ ഇങ്ങനെന്തിനീ വിഷമിക്കുന്നത്, സ്വക്ഷേത്രത്തിൽ വ്യാധിഷ്ഠിയാ തിരുവേണി, അത് നിങ്ങളങ്ങനെ നിശ്ചയിച്ചോളി അല്ലെ. അല്ല, ആ
അത് ഒരു പ്രകൃതിയെ ഉപയോഗപ്രദമാക്കി തീർക്കാം, നമ്മൾക്ക് ഉപയോഗമായി തീർക്കാം. റോഡിന്റെ അപ്പുറത്തേക്ക് അതാണ് ഇതിനൊരു ചന്ദ്രനായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാണ് ഒരു സ്ഥലം. ഒരു ചായക്ക് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് സമയം ചായ ടീ ബ്രേക്ക്.